ലോകത്ത് കടന്നു പോയ സമുദായങ്ങൾ, ശരിയാത്തുകൾ, അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യൗമുൽ ഫാളിനെയും യൗമുൽ അഫ്ളിനെയും നിശ്ചയിച്ചിരുന്നു. യൗമുൽ ഫാളിൽ ഫീ കുല്ലി ശഹരിൻ സലാസത്തു അയ്യാം, എല്ലാ മാസവും മൂന്ന് ദിവസം യൗമുൽ ഫാളിലാണ്. ഒന്ന് സലത്താശർ, ഒന്ന് അർബഅത്താശർ, ഒന്ന് ഖംസ്താശർ. ഫീ കുല്ലി ശഹരിൻ, എല്ലാ മാസവും 13, 14, 15 ദിവസങ്ങൾ എല്ലാ സമുദായത്തിനും യോമുൽ ഫാളിലാണ്. കൂട്ടത്തിൽ പറയട്ടെ, ബഹുമാനപ്പെട്ട റമളാൻ മാസം പ്രധാനമായ ഒരു ജനതയും ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ലോക ചരിത്രത്തിലെല്ലാം യോമുൽ ഫാളിൽ 13, 14, 15 ഫീ കുല്ലി ശഹരിൻ, എല്ലാ മാസവും 13, 14, 15 എല്ലാ മാസവും. അതിന് അൽ അയ്യാമുൽ ഫാളില, ശ്രേഷ്ഠ ദിവസങ്ങൾ എന്ന് പറയും. ഫീ കുല്ലി ശരീഅത്തിൻ വഫീ തഹത കുല്ലി നബിയിൻ, എല്ലാ നബിയുടെ കാലത്തും എല്ലാ ജനതയിലും അങ്ങനെയാണ്. എല്ലാ മാസത്തിനും മൂന്ന് ദിവസം, 13, 14, 15. റമളാൻ എന്ന ഒരു മാസത്തിൻ്റെ പ്രധാനം ഇല്ല. റമളാനിൻ്റെ പ്രധാനം ഖുർആൻ തന്നെ പറഞ്ഞത് ഷഹ്റു റമളാൻ അല്ലതി ഉൻസില ഫീഹിൽ ഖുർആൻ. റമളാൻ പ്രധാനമാകാൻ കാരണം അത് ഖുർആൻ ഇറക്കപ്പെട്ടത് കൊണ്ടാണ്. ഖുർആൻ ഖദ് ഉൻസില ഇല മുഹമ്മദിൻ നബിയിൽ അഖീരി അൻ നബിയിൽ മബ്ഊത് ഫീ ആഖിരി സമാനി, അവസാനം എല്ലാം കഴിഞ്ഞിട്ട് നിയോഗിക്കപ്പെട്ട നബിക്ക് ഇറക്കപ്പെട്ടതാണല്ലോ എന്ത്? ഖുർആൻ. മുമ്പുള്ള ഒരു ജനതയിലും അതുകൊണ്ട് തന്നെ എന്തില്ല? റമളാനുമില്ല, ഖുർആനുമില്ല. അപ്പോൾ അവർക്ക് യോം അയ്യാമുൽ ഫാളിന് വേണ്ടേൻ ഉണ്ട്. ഫീ കുല്ലി ശഹരിൻ സലാത്തു അയ്യാം, എല്ലാ ദിവസവും എല്ലാ മാസവും മൂന്ന് ദിവസം, 13, 14, 15. ഇതാണ് യോമുൽ ഫാളിലിൻ്റെ രീതിയെങ്കിൽ യോമുൽ അഫ്ളൽ ഏതാണ്? രണ്ട് കാര്യമുണ്ട്, ഒന്ന് ശ്രേഷ്ഠമായത്, ഒന്ന് ഏറ്റവും ശ്രേഷ്ഠമായത്. യോമുൽ ഫാളിലാണ് ഫീ കുല്ലി ശഹരിൻ സലാത്തു അയ്യാം, എല്ലാ മാസവും മൂന്ന് ദിവസം എങ്കിൽ അൽ യോമുൽ അഫ്ളൽ യോമു ആഷുറ. ലോക ചരിത്രത്തിൽ, ലോക ജനതയിൽ 124,000 അമ്പിയാക്കൾ വന്നിട്ട് എല്ലാ നബിക്കും യോമുൽ അഫ്ളൽ യോമു ആഷുറ ആണ്. ഹത്താലി ആദമ വശീദ് വനൂഹ് വഹൂദ് വസാലിഹ് വഇബ്രാഹിം, എല്ലാം. ഒരു ജനതക്കും ലൈലത്തുൽ ഖദ്റില്ല, ഒരു ജനതക്കും റമളാൻ ഇല്ല, ഏത് ജനതക്കും യോമുൽ അഫ്ളൽ യോമുൽ ഫാളിൽ ഫീ കുല്ലി ശഹരിൻ സലാത്തു അയ്യാം. യോമുൽ അഫ്ളൽ ഏറ്റവും ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം യോമു ആഷുറ മുഹറം പത്താണ്. ഇന്ന് നമുക്ക് ലൈലത്തുൽ ഖദ്ർ എത്രമേൽ പ്രധാനമാണോ അതുപോലെ പ്രധാനമാണ് അൽ ഉമമു സാലിഫ, കഴിഞ്ഞു പോയ ജനതകൾക്കെല്ലാം ആഷുറ അത്രയും പ്രധാനപ്പെട്ടതാണ്. എന്തുകൊണ്ട്? ഇതിന് സമാനമായ ഒരു ദിവസം ലോകത്ത് ഇല്ല. എന്തുകൊണ്ട്? എല്ലാ ഖൈറും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതും നൽകിയതും ആഷുറയിലാണ്. അല്ലാഹു തആല പ്രപഞ്ചത്തെ പടക്കുന്നതിന് മുമ്പേ പടച്ചത് കാലത്തെയാണ്, കാലത്തിൽ ശ്രേഷ്ഠമാക്കിയത് ആഷുറയിനെയാണ്. അതായത് ആകാശങ്ങൾ ഭൂമികൾ പടക്കുന്നതിന് മുമ്പേ എന്തുണ്ട്? കാലമുണ്ട്. ഇന്നഇദ്ദത്തു ശുഹൂരി عند الله 12 شهرا في كتاب الله يوم خلق السماوات والارض منها اربعه حرم ذلك الدين القيم فلا تظلموا فيهن انفسكم وقاتلوا المشركين كافه كما يقاتلونكم كافه واعلموا ان الله مع المتقين سوره التوبه ان عده الشهور عند الله 12 شهرا കാലക്കണക്ക് അല്ലാഹുവിന്റെ അടുക്കൽ 12 മാസമാണ്. യൗമ ഖലഖ സമാവാതി, ആകാശങ്ങൾ പടക്കുന്ന കാലത്തെ കാലമുണ്ട്, 12 മാസമുണ്ട്. അപ്പോൾ ആദ്യം പടച്ചത് കാലത്തെയാണ്. ഖലഖല്ലാഹു സമാവാത വബ്തദഅ ഖൽഖ സമാവാതി യൗമ ആഷുറ,
അള്ളാഹു തആല ആകാശത്തെ പടക്കാൻ തുടങ്ങിയത് മുഹറമത്തിനാണ്. അള്ളാഹു ആകാശത്തെ പടക്കാൻ തുടങ്ങിയത് മുഹറമത്തിനാണ്. സ്വർഗവും നരകവും പടച്ചത് ആദം നബി പടച്ചത് ആശുറായിലാണ്. ഭയങ്കര ദിവസം ആകാശങ്ങളെ പടച്ചത് ആശുറായിലാണ്. ആകാശങ്ങളെ പടച്ചത് ആശുറായിലാണ്. സ്വർഗത്തെയും നരകത്തെയും പടച്ചത് ആശുറായിലാണ്. ആദമിനെ പടച്ചത് ആശുറായിലാണ്. ആദമിനെ സ്വർഗത്തിലാക്കിയത് ആശുറായിലാണ്. ആദമിനെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറക്കിയത് ആശുറായിലാണ്. ആദമിന്റെ തൗബ അല്ലാഹു തആല സ്വീകരിച്ചു. യൗമ ആശുറാഉ ആശുറാഇലാണ്. അവ്വലു ഖുത്റത്തിൽ ഗൈദി തഖത്തറത്തിൽ അൽഅർദ് യൗമ ആശുറാഉ. ആദ്യത്തെ മയത്തുള്ളി ഭൂമിയിൽ വീണത് മുഹറമത്തിനാണ്. കേട്ടല്ലേ, ഇതൊക്കെ ഉണ്ടായത് ഒന്നില്ലാത്ത ഭൂമിയിൽ നിന്ന് പിന്നെ എന്ത് ചെയ്ത് മഴ പെയ്ത്, അപ്പൊ ഇതൊക്കെ മുളച്ച്. ആദ്യം മഴ പെയ്തത് ആശുറാഇലാണ്. മുത്തനബി പഠിപ്പിച്ചതാ മുത്ത് മുഹമ്മദ് മുസ്തഫ. എല്ലാ നന്മ ആശുറായിലാണ്. ആശുറാ എന്ന് പറഞ്ഞാൽ ഒരു സംഭവമാണ്, ഭയങ്കര. നമുക്കത് സംഭവമാകാത്ത നമുക്ക് അതിനേക്കാൾ വലിയ കിട്ടി എന്ത് നമ്മളാണ്. അപ്പം നമുക്കത് നിസ്സാരമായി പോയതാണ്. ഭയങ്കര മുമ്പുള്ള ഒരു ജനതക്കും എന്തില്ല, അവരെ ഒരുങ്ങ മുഹറം ആദ്യത്തെ പത്തിന് വേണ്ടിയാണ് ഒരുങ്ങ ചെയ്യുക. അതാണ് അവർക്ക് പെരുന്നാള്. ഭയങ്കര ആദ്യത്തെ മഹത്തായ മയത്തുള്ളി ഭൂമിയിലേക്ക് വീണത് യൗമാശുറാഇലാണ്. എന്നിട്ടാണ് സ്വബബിനൽ മാസുബ സുമ്മ ശഖഖ്നൽ അർള ശഖാ ഫംബതിന ഫീഹ ഹബ്ബൻ വഅനബൻ വഖൽബ വസൈതൂനൻ വനഖ്ലൻ وحدائق غلبا وفاكهة وأبا متاعا لكم ولأنعامكم നിങ്ങൾക്കുള്ള മൃഗത്തിന് വേണ്ടി മൃഗങ്ങൾക്ക് വേണ്ടി ഈ കാണുന്നതെല്ലാം അല്ലാഹ് മുളപ്പിച്ചു തന്നിട്ടുണ്ട്. അത് യൗമ ആശുറാ ആശുറാ എല്ലാം അല്ലാഹു തആല ചെടിയെ പടച്ചത് മരത്തിനെ പടച്ചത് ഒക്കെ ആശുറാല. ചെടിയെ പടച്ച് മരത്തിനെ മഴ പെയ്തത് ചെടി പടച്ചത് ഒക്കെ വെള്ളി ഒക്കെ മുഹറം പത്തിനാണ്. മുഹറം പത്തിനാണ്, എല്ലാം മുഹറം പത്തിനാണ്. ദുനിയാവിലൊരു നന്മ മുഹറം പത്തുമായി ബന്ധപ്പെടാത്തതില്ല. ഭയങ്കര മുഹറം പത്ത് എന്ന് പറഞ്ഞാൽ വഫീഹി ഇസ്തവത്ത് സഫീനത്തു നൂഹിൻ അലൽ ജബലിൽ ജൂദി. 40 ദിവസം അറ്റല്ലാത്ത വെള്ളപ്പൊക്കത്തിൽ ഇങ്ങനെ നടന്നിട്ട് അവസാനം കരകരാന്ന് മച്ചുണ്ടാക്കി അവിടെ നിന്ന് മലിൻ്റെ മുകളിൽ എന്ത് കപ്പൽ, ആരുടെ കപ്പൽ? ആശുറാവിൻ്റെ രാവിലെയാണ്. അപ്പം നോക്കും വന്ന് ആശുറാവ് രാവിലെയാണ്. മുഹറം പത്തിനന്ന് രാവിലെ അന്തല്ലാതെ നടക്കല്ലേ, ഒരു പിടുത്തമല്ലല്ലോ. ആകെ ദുന്യാവാകെ എന്താണ്? വെള്ളല്ലേ. അതിലിങ്ങനെ വെള്ളത്തിൽ പോയി 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 ഒരു ദിവസം നേരം വെളുക്കുമ്പോൾ കരകര നൊച്ചുണ്ടായി കപ്പലിൻ്റെ അടിയിൽ നിന്ന്. അപ്പോൾ നോക്കുമ്പോൾ കരയിൽ ജ്യോതി പർവ്വതത്തിൻ്റെ ടോപ്പ് അവിടെ കപ്പലാണ് നിന്ന്. അതന്നെ وفجرنا الارض عيونا فالتقى الماء على امر قد قدر وحملناه على ذات الواح ودسر تجري باعيننا جزاء لمن كان كفر
വലഖതറക്നാഹായ ഫഹൽ മിൻ മുദക്കിർ സയ്യിദുന നൂഹ് ഫലഅദ റബ്ബഹു 950 കൊല്ലം പൂർത്തിയായപ്പോൾ അള്ളാനെ വിളിച്ച് പറഞ്ഞു, അന്നി മഗ്ലൂബുൻ, ഞാൻ എൻ്റെ പരാജയം ഞാൻ സമ്മതിക്കുന്നു, എനിക്ക് ഈ ജനങ്ങളെ നന്നാക്കാൻ ഫന്തസിർ, നീ ഇനി ഇടപെടണം, നീ എന്നെ സഹായിക്കണം, എനിക്ക് ഇവരെ നന്നാക്കാൻ കഴിയൂല, നീ ഇടപെടണം, എനിക്കൊന്നും ചെയ്യാൻ കഴിയൂല, ഈ നാട്ടിൽ നന്നാവൂല. ആര് പറഞ്ഞേ? ഫതഹന അബ്വാബസ്സമായി, അപ്പോൾ നാം ആകാശത്തിൻ്റെ ശീപ്പട് തുറന്നിട്ട് ബിമാ ഇൻ മുനഹമിരിൻ, കുത്തി ഒലിക്കുന്ന വെള്ളത്തെ കൊണ്ട് ഇങ്ങോട്ട് ഒലിച്ച്, ഫജ്ജർനൽ അർള അയുന, ഒറ്റത്തുള്ളി ഭൂവെള്ളം ഭൂമി കുടിച്ചില്ല, ഭൂമി ഭൂമി മാ ഉർ റഹ്മത്തിനെ കുടിക്കുള്ളൂ, മാ ഉൽ അദാബിനെ കുടിക്കൂല. ഭൂമി എന്നാൽ മഹാനാണ്, ഭൂമി എന്തേ മുണുങ്ങുള്ളൂ, മാ ഉർ റഹ്മത്തെ കുടിക്കുള്ളൂ, മാ ഉൽ അദാബിനെ കുടിക്കൂല. ഈ വെള്ളം ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ ഭൂമി പറഞ്ഞ് ഭൂമി പറഞ്ഞു ആകാശത്തോട്, എനിക്ക് വെള്ളം തന്നിട്ട് കാര്യമല്ല, ഞാൻ സ്വീകരിക്കൂല, എൻ്റെ കയ്യിലുള്ള വെള്ളം ഞാൻ അങ്ങോട്ട് തരാറു. ഓ ഫജ്ജർനൽ അർള അയൂനൻ, അന്ന് ഭൂമി എന്ത് ചെയ്ത്? തൻ്റെ ഭാഗത്തുള്ള വെള്ളം പുറത്തേക്ക് ഇട്ടു കൊടുത്ത്. അപ്പോൾ മുകളിന്നും വെള്ളം വന്ന്, താഴ്ന്നും വെള്ളം വന്ന്, ഫൽത്തക്കൽ മാവു, രണ്ട് വെള്ളവും സംഗമിച്ചു. ഇൽത്തക്ക സംഗമിക്കുക, രണ്ട് വെള്ളവും സംഗമിച്ചു. അല അമ്രിൻ കതു കുതിറ, നിശ്ചയിച്ച കാര്യം നടപ്പിലാക്കാൻ. എന്താ നടപ്പിലാക്കേണ്ടത്? ശിക്ഷിക്കേണ്ടവരെ ശിക്ഷിക്കുക. അപ്പോൾ അല്ലാണ്ട് വന്ന്, ഇത് ദുൽഹജ്ജ് ഒന്നിനാ വെള്ളം വന്ന്, ദുൽഹജ്ജ് ഒന്നിനാ. വെള്ളം വന്നപ്പോൾ നാം നൂഹിനോട് പറഞ്ഞു, കപ്പലിൽ കയറിക്കോ, വഹമൽനാഹു, നൂഹിനെ നാം വഹിച്ചു. അലാ ദാത്തി അൽവാഹിൻ വദുസരീൻ, കുറെ പലകകളും കുറെ ആണികളും ഉള്ള ഒരു സാധനത്തിന്റെ മേൽ. അതായത് കപ്പൽ എന്നൊന്നും പറയാൻ മാത്രം ഇല്ല, അതായത് അങ്ങനെ സാങ്കേതിക മികവുള്ള കപ്പലും അല്ല. അല്ലാതെ ആദ്യ അൽവാഹിൻ കുറച്ച് പലക, കുറച്ചാണി കിട്ടിയ പലകൊക്കെ നൂഹ അവിടെ കൊണ്ടേക്ക് കയറ്റും. നൂഹിന് തോന്നിയ പോലെ ആണി അടിക്കും, അതെന്തല്ല കപ്പലൊന്നല്ല. അത്ര കപ്പൽ ശാലയിൽ പോയി പഠിച്ച ആളും അല്ല സയ്യിദുന നൂഹ്. കിട്ടിയ ആണിയും പലകൊക്കെ അടിച്ച് കൂട്ടിയുള്ള ഒരു സാധനം ഉണ്ടാക്കിയിട്ടിരുന്നു, നമ്മൾ കയറിക്കോറും. അത് തന്നെ കപ്പലിലാണ് കയറി സയ്യിദുന നൂഹ്. പരിസരത്തൊന്നും വെള്ളമില്ല, വെള്ളമില്ല എന്ന് പറഞ്ഞുകൂടാ. പരിസരത്ത് രണ്ട് പുഴ ഉണ്ട്, ഒന്ന് യൂഫ്രട്ടീസും ഒന്ന് ടൈഗ്രീസും. അടുത്ത് ഏകദേശം 90 കിലോമീറ്ററിൻ്റെ അടുത്ത് യൂഫ്രട്ടീസ് നദിയുണ്ട്. 100 കിലോമീറ്റർ പോയാൽ ടൈഗ്രീസ് നദിയും ഉണ്ട്. അതാണ്, വേറെ എവിടെ ഇവിടെയും എന്തില്ല. എന്നിട്ട് ആ മരുഭൂമിയിൽ കപ്പലുണ്ടാക്കി സയ്യിദുന നൂഹ് അലൈഹിസ്സലാം. മരുഭൂമിൻ്റെ ഒറ്റ നടക്കായിരുന്നു നൂഹ് നബിയുടെ വീട്. നൂഹ് നബിയോട് വെള്ളം വരണം, ശിക്ഷിക്കാൻ വെള്ളം കൊണ്ടാണ് ഞാൻ ശിക്ഷിക്കാൻ അള്ളാഹ് നേരത്തെ അറിയിച്ചു തന്നിരുന്നു. വെള്ളം വന്നു കഴിയാൻ ഈ കപ്പലിൽ കയറണമെന്നും പറഞ്ഞിരുന്നു. അപ്പോൾ അള്ളാഹിനോട് ചോദിച്ച്, അള്ളാഹ് എന്നാണ് ഞാൻ കപ്പലിൽ കയറേണ്ടത്? അപ്പോൾ അള്ളാഹു തആല നൂഹിനോട് പറഞ്ഞു, നൂഹ രാവിലെ നീ ഭാര്യ റൊട്ടി ചുടുന്ന സമയത്ത് അടുപ്പിങ്കലിൻ്റെ അടുത്തിരിക്കണം. നാളെ ഇല്ല തെന്നൂരിഹ, അവളെ ചൂള അടുപ്പിലേക്ക് നോക്കിക്കൊണ്ടേ ഇരിക്കണം. ഇതാ നബൽ മാ ഉമിൻ തെന്നൂരിഹ, നിന്റെ ഭാര്യയുടെ ചൂള അടുപ്പിൽ നിന്ന് വെള്ളം പൊട്ടിയാൽ ഉടനെ ഫഹ്റുജ് പുറപ്പെട്ടോ, പിന്നെ അന്ന് ചായയും കടയും കുടിക്കാൻ നിൽക്കരുത്. കുറഞ്ഞ ആളുകളെ നൂഹ് നബിക്ക് കിട്ടിയിരുന്നു. നൂഹ് നബി അവരോട് പറഞ്ഞിരുന്നു, ഞാൻ പറഞ്ഞാൽ കപ്പലിൽ കയറിക്കൊള്ളണേ. വെള്ളം വന്നത് എവിടുന്ന? കനലടുപ്പിൻ്റെ ഉള്ളത് വെള്ളം വന്നു, അവിടുന്ന് വെള്ളം വന്നു. ഭയങ്കര സംഭവമാണ്. ഞാൻ ആ സ്ഥലം കണ്ടിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ഒരു കല്ല് നാട്ടി വെച്ചിട്ടുണ്ട്, ഒരു കല്ല് ഇങ്ങനെ നാട്ടി വെച്ചിട്ടുണ്ട് അവിടെ. അവിടെയായിരുന്നു ആദ്യമായി ഉറവ പൊട്ടിയ സ്ഥലം. അതിപ്പോൾ കൂഫ പള്ളിയാണ്. ഈ ഗൾഫിലെ പള്ളിയൊക്കെ നിങ്ങൾക്ക് അറിയാലോ, എന്ത് പല ചില പള്ളികൾ ഉണ്ടാവും, അതായത് ആദ്യത്തെ പള്ളി ഉണ്ടാവും, പിന്നെ ഫാദിയായ സ്ഥലം. ആരുടെ പള്ളി പോലെ? ഹനഫിക്കാരുടെ പള്ളി പോലെ. ഹനഫിക്കാരുടെ പള്ളി ബോംബെയിൽ മറ്റൊക്കെ കണ്ടിട്ടില്ലേ? ആദ്യത്തെ പള്ളി മാത്രം ഉണ്ടാവും, പിന്നെ എന്തായിരിക്കും? ഒരു ഫാദിയായ സ്ഥലം. അങ്ങനെയാണ് കൂഫ പള്ളി. ഒരു ആദ്യത്തെ പള്ളിയും പുറത്തെ പള്ളിയും ഉണ്ട്, പിന്നെ വിശാലമായൊരു ഫാദിയായ സ്ഥലമാണ്. ആ ഫാദിയായ സ്ഥലത്തിൻ്റെ നടുവിൽ ഒരു ഇങ്ങനെ കല്ല് നാട്ടിയിട്ടുണ്ട്. ആ കല്ല് നിന്നിരുന്ന സ്ഥലത്താണ് അടുപ്പ്. ആരുടെ? നൂഹിനബിയുടെ ഭാര്യയുടെ അടുപ്പ്. അവിടെ ഭാര്യ ചത്തും പോയി. ഭാര്യ ഈ കൂട്ടത്തിനെതിരാണ്. നൂഹിനബിക്കെതിരായിരുന്നു ഭാര്യ സയ്യിദുന നൂഹ് അലൈഹിസ്സലാം. ആ പള്ളിക്കൊരു പ്രാധാന്യമുണ്ട്. ആ പള്ളിയാണ് മക്തൽ അലി,
അവിടെയാണ് അലിയെ കൊന്നിട്ടുള്ളത് റളിയല്ലാഹു അൻഹു. ആ പള്ളി ഇപ്പോൾ അവിടെ ഒരു പള്ളിയുണ്ട്, നേരത്തെ അവിടെ നൂഹ് നബിയുടെ വീടാണ്. മനസ്സിലായില്ലേ പറഞ്ഞത്? ഇപ്പോൾ അവിടെ ഒരു പള്ളിയുണ്ട്, ആ പള്ളിയുടെ പേര് മസ്ജിദ് അലി ഇബ്നു അബി ത്വാലിബ് എന്നാണ് റളിയല്ലാഹു അൻഹു. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തിയിരുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം അവിടെയായിരുന്നു. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു കൊല ചെയ്യപ്പെട്ടതും ആ പള്ളിയിൽ സുബഹി നിസ്കരിക്കുമ്പോഴാണ്. അതുകൊണ്ട് മക്തൽ അലി, അലിബിൻ അബി ത്വാലിബിന്റെ പള്ളി എന്നാ പറയാ റളിയല്ലാഹു അൻഹു. ആ പള്ളിയുടെ അടുത്തെ പള്ളി പുറത്തെ പള്ളി കഴിഞ്ഞാൽ പിന്നെ ഒരു ഫാദിയ സ്ഥല, ഈ ഫാദിയ സ്ഥലത്താണ് ഇപ്പൊ കല്യാണിട്ടിട്ടുണ്ട്. അവിടെയാണ് കൃത്യം ആരുടെ വീട്? നൂഹിന്റെ വീട്. നമ്മുടെ നേരോട്ടത്തിലാണ് ആ കപ്പൽ മുന്നോട്ട് നീങ്ങിയത്. കാരണം വെള്ളത്തിൽ മുങ്ങാതിരിക്കാനുള്ള ഒരു സാങ്കേതിക വിഭവമൊന്നും ആ കപ്പലിന് ഇല്ല. പിന്നെ എന്റെ നേരോട്ടുള്ളത് കൊണ്ട് ആ കപ്പലിൽ കയറിയതൊക്കെ രക്ഷപ്പെട്ടു. 40 ദിവസം കപ്പലിങ്ങനെ കറങ്ങി നടന്നു. 40-ാമത്തെ ദിവസമാണ് എന്ന് ദുൽഹജ്ജ് 1-നാണോ തൂഫാൻ വന്നത്? 40-ാം ദിവസം ഏതാ മറമ്മട്ട് എന്നെ അണുന്നു. അത് സബിഹത്ത് ആഷുറ, അത് ആഷുറാവിൻ്റെ പ്രഭാതത്തിലാണ്. സീന നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കപ്പൽ നങ്കൂരമിട്ടത് ആഷുറാവിലാണ്. ബഹുമാനപ്പെട്ട സീന ഇബ്രാഹിം അഗ്നികുണ്ടത്തിൽ രക്ഷപ്പെട്ടത് ആഷുറാവിലാണ്. അലൈഹിസ്സലാം സയ്യിദ്ന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അഗ്നി കൊണ്ടെന്ന് രക്ഷപ്പെട്ടത് ആഷുറായിലാണ്. യാഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 72 പേരക്കുട്ടികളെയും കൊണ്ട് മിസ്രിൽ വന്നത് ആഷുറായിലാണ്. എന്താ കാരണം? യാഖൂബ് നബി മിസ്രിൽ വന്നത് എന്നത് ലോക ചരിത്രത്തിന് മർമ്മമാണ്. പിന്നീടുണ്ടായ ലോക ചരിത്ര സംഭവങ്ങളെല്ലാം അതുമായി ബന്ധപ്പെട്ടതാണ്. ഖുർആന്റെ ചരിത്രം എന്നാൽ ബനു ഇസ്രായേലിൻ്റെ ചരിത്രമാണ്. ബനു ഇസ്രായേലിൻ്റെ ചരിത്രം ലോകം കേട്ടു തുടങ്ങുന്നത് മിസ്രിൽ പ്രവേശിച്ചതിന് ശേഷമാണ്. ആരുടെ? യാക്കൂബിൻ്റെ. യാക്കൂബ് സിറുൽ അംബിയ ആണ്. അംബിയാക്കളിൽ ഒരു രഹസ്യമുള്ള നബിയാണ് ആര്? യാക്കൂബ്. ഒരു രഹസ്യമാണ് യാക്കൂബ്. ഒരു അത്ഭുതമാണ് യാക്കൂബാണ്. അല്ലെങ്കിൽ ലോക ചരിത്രത്തിൻ്റെ ഒരു പിതാവാണ് യാക്കൂബ് അലൈഹിസ്സലാം. യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമാണ് ആര്? ഇസ്രായേൽ. അദ്ദേഹത്തിൻ്റെ മക്കളാണ് ബനു ഇസ്രായേൽ. ലോക ചരിത്രം ലാൻഡ്സ് ഓഫ് ഖുർആൻ എന്ന് പറയുക, ഈ ഖുർആനിൻ്റെ ഭൂമി എന്ന് പറഞ്ഞാൽ മുസഹഫ് എടുത്താൽ ഇതിൽ പറഞ്ഞ പ്രദേശം എന്ന് പറഞ്ഞാൽ യാക്കൂബിൻ്റെ മക്കൾ യാത്ര ചെയ്ത പ്രദേശമാണ്. ആ ചരിത്രം ലോകം കേൾക്കുന്നത് ഏത് മുതലാ? യാക്കൂബ് മിസറിൽ വന്നത് മുതലാ. യാക്കൂബ് മിസറിൽ വരുന്നത് ആഷുറായില. وقد احسن بي اذ اخرجني من السجن وجاء بكم من البدو من بعد ان نزغ الشيطان بيني وبين اخوتي ان ربي لطيف لما يشاء انه هو العليم الحكيم ربي قد اتيتني من الملك وعلمتني من تأويل الأحاديث فاطر السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما وألحقني بالصالحين الدعاء نرى نرم ناشر الله فلما دخلوا علي يوسف نرتك جنو كيري جنو آره يعقوب عليه السلام ആവാ ഇലൈഹി അബവൈഹി. അപ്പോൾ ഉമ്മയെയും ബാപ്പയെയും പിടിച്ചു കൂട്ടി. ആര്? യൂസഫ് അലൈഹിസ്സലാം. ഫഖാല, എന്നിട്ട് പറയുകയും ചെയ്തു, ഉദ്ഖുലു മിസ്ര, മിസ്രിൽ കയറിക്കൊള്ളുക. ഇൻഷാ അള്ളാഹു അമിനീൻ, നിങ്ങൾക്ക് നിർഭയരായി ഇൻഷാ അള്ളാഹ് ഇവിടെ കഴിയാം. നിങ്ങൾ കനാനിൽ പാർക്കണ്ട, ഫലസ്തീനിൽ പാർക്കണ്ട, നിങ്ങൾ പാർക്കേണ്ടത് മിസ്രിലാണ്. ഇവിടെ കയറിക്കൊള്ളി, ഇവിടെ അങ്ങനെ പാർത്തോളി എന്ന് മിസ്രിലെ കയറ്റം
ഭയങ്കര സംഭവമായിട്ടാണ് പറയുന്നത്. കാരണം പിന്നീടുള്ള ലോക ചരിത്രത്തിന്റെ അടിസ്ഥാനമാണ് എന്ത്? മിസറിൽ പ്രവേശിക്കുന്നത് ആര്? യാക്കോബ്. അത് ലോക ചരിത്രം അതാണ്. ലോക ചരിത്രത്തിന്റെ മർമ്മം യാക്കോബ് നബി മിസറിൽ വന്നതാണ്. അലൈഹിസ്സലാം. അപ്പോ വറഫഅബവൈഹി അലൽ അർശി, ബാപ്പയെയും ഉമ്മയെയും സിംഹാസനത്തിന്റെ മേലിൽ കയറ്റിയിരുത്തി. ആര്? യൂസഫ്. വഖറുലഹു സുജദ, അവർ യൂസഫിന്റെ മുന്നിൽ സുജൂദിൽ വീണു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല യാക്കോബിന്റെ വരവ് കാരണം അലൈഹിസ്സലാം ഭൂമി മുതൽ ആകാശം വരെ മലക്കുകളെ നിർത്തി കൊടുത്തു എന്നാണ്. മിസറിൽ പ്രവേശിക്കുമ്പോൾ ആര് പ്രവേശിക്കുമ്പോൾ? യാക്കോബ് നബി മിസറിൽ പ്രവേശിക്കുമ്പോൾ ആ ലക്കോടാനക്കോടി മലക്കുകൾ ഭൂമി മുതൽ ആകാശം വരെ നിരന്നു നിന്നു. ആര്? മലക്കുകൾ. കാരണം ഭയങ്കര സംഭവമാണ് ഈ സംഭവം. ഇത് ഖുർആൻ എടുത്തു പറഞ്ഞു. മിസർ പ്രവേശിച്ചോളൂ ആ സംഭവം. എന്നിട്ട് അവിടെ വെച്ച് ദുആ ചെയ്തു. ആര്? റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅ്‌വീലിൽ അഹദീസി ഫാത്തിറ സമാവാതി വൽ അർളി അൻത വലിയ്യി ഫിദ്ദുനിയ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹഖനി മുസ്ലിമൻ. അന്ന് 72 പേരെ കുട്ടികൾ അടക്കമുണ്ട് അവർക്ക്, യാക്കോബിന്. അങ്ങനെയാണ് അവർ കയറി വന്നത്. പിന്നീട് ലോക ചരിത്രം മുഴുവനും അവരുടെ കയ്യിലല്ലേ? അവരാണ് പിരമിഡ് ഉണ്ടാക്കിയത്. സപ്താത്ഭുതങ്ങളിൽ ഒന്നാണ് എന്ത് പിരമിഡ്? യാക്കോബിൻ്റെ മക്കളാണ് ഉണ്ടാക്കിയത്, പേരെ കുട്ടികൾ. അപ്പോഴത്തേന് യാക്കോബ് മരിച്ചുപോയി. പിന്നെ ആ മക്കൾ ഇസ്രായേലികൾ, പിന്നെ അവർ ഈജിപ്ഷ്യന്മാരുടെ അടിമകളായി മാറി. അവരെ കൊണ്ട് അടിമപ്പണി ചെയ്യിപ്പിച്ചു. അവരാണ് പിരമിഡുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. പിരമിഡുകൾ എന്ന് പറഞ്ഞാൽ ലോകത്ത് ഭയങ്കര സംഭവമാണ്. സംഭവം ചെറിയ സംഭവമാണോ? ഒന്നാമത്തെ പിരമിഡ് മാത്രം, ആദ്യത്തെ കയറി ചെല്ലുന്നിടത്തുള്ള പിരമിഡ്, ഒന്നാമത്തെ പിരമിഡ് അബുൽ ഹൗലിൻ്റെ താഴെ ഹൂഫുവിൻ്റെ പിരമിഡാണ്. ഹൂഫുവിൻ്റെ പിരമിഡ് 30,00,000 കല്ലുകൊണ്ടാണ് ഉണ്ടാക്കിയത്. യാക്കൂബിൻ്റെ പേരെ കുട്ടികളാണ് ഉണ്ടാക്കിയത്. 30,00,000 കല്ലാണ്. ഒരു കല്ല് ചുരുങ്ങിയത് 1 ടണ്ണ്, കൂടിയാൽ 8 ടണ്ണ്. അതാൾ പൊക്കിയിരിക്കുകയാണ്. നോക്കേണ്ടത് യാക്കൂബിൻ്റെ മക്കളാണ്, പേരെ കുട്ടികളാണ്. അലൈഹിസ്സലാം. അവർ പ്രവേശിക്കുന്നത് ലോക ചരിത്ര സംഭവം. ഈ കഷ്ടപ്പാടിന്ന് അവരെ മോചിപ്പിക്കാൻ വേണ്ടിയാണ് പിന്നീട് നബിയുല്ലാഹി മൂസ വരുന്നത്. മോചിപ്പിക്കുന്നത് മുഹറമ്മത്തിനാണ്, വന്നത് മുഹറമ്മത്തിനാണ്, പോണത് മുഹറമ്മത്തിനാണ്. അവർ മിസറിൽ വന്നത് മുഹറമ്മത്തിനാണ്. പിന്നെ 200 കൊല്ലം കഴിഞ്ഞിട്ട് അവർ പെറ്റങ്ങോട്ട് പെരുകി. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ അവർ 72 ആളാണ്. 200 കൊല്ലം കഴിഞ്ഞപ്പോൾ അവർ ഏകദേശം 16,00,000. കൂലില്ല, എന്നും പണി. ഭാര്യയെ സമീപിക്കണമെങ്കിൽ ചോദിക്കണം, ഭാര്യമാരോ മറ്റൊരു കൊണ്ടടക്കും. പെണ്ണുങ്ങളെ അവർ റാപ്പ് ചെയ്യും. അതിസുന്ദരികളാണ്. കാരണം യാക്കൂബിൻ്റെ യൂസഫിൻ്റെ ഒക്കെ പേരെ കുട്ടികൾ മറ്റുമല്ലേ, ലോക സുന്ദരന്മാരല്ലേ അവർ? കൂട്ടത്തിലൊരു കാര്യം പറയട്ടെ, ഇന്നത്തെ ഇസ്രായേലികൾ ആരല്ല? ഇസ്രായേലികളല്ല, യൂറോപ്യന്മാരാണ്. ഇന്ന് നമ്മൾ ബനി ഇസ്രായേൽ എന്ന് പറയുന്നത് ആരല്ല? ഇന്നത്തെ ജാഫയിലും ടെൽ അവീവിലും ജെറൂസലേമിലും കാണുന്ന ഇസ്രായേലിയർ, നമ്മളെ നാട്ടിൽ ഇസ്രായേൽ പാസ്പോർട്ടിൽ അടിച്ചു വരുന്നവർ ആരല്ല? ബനു ഇസ്രായേൽ അല്ലടാ. അവർ മാവറ നഹറും മധ്യധരനായി കപ്പുറത്ത് നിന്ന് 2 ലോക മഹായുദ്ധത്തിന് ശേഷം കയറി വന്നവരാ. ഇസ്രായേലിയർ മൊത്തം ഇന്ന് അറബികളാണ്. ഇസ്രായേലിയർ എന്ന കൂട്ടർ ഇന്ന് ആരാണ്? അറബികളാണ്. അവർക്ക് ഇസ്രായേൽ പാസ്പോർട്ട് ഇല്ല. ഇസ്രായേലിയർ പാസ്പോർട്ടും ഇസ്രായേലിൻ രാഷ്ട്ര മെമ്പർമാരും ഇന്ന് ആരല്ല? ഇസ്രായേലിയർ അല്ല. 2 ലോക മഹായുദ്ധത്തിൻ്റെ സന്ദർഭത്തിലും മറ്റും ജർമ്മനിക്ക് ഒരു ആഗോള ജൂതന്മാരെ കൊല്ലുക എന്നൊരു പുതിയ വീക്ഷണം അഡോൾഫ് ഹിറ്റ്ലർ കൊണ്ടുവന്നപ്പോൾ അയാളുടെ നാസി കക്ഷിയും അയാളുടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളും ഒക്കെ ലക്ഷക്കണക്കായ ജൂതന്മാരെ വേട്ടയാടിയപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വന്നതാണ് ആര്? യൂറോപ്യൻസ്. ആ യൂറോപ്യൻസ് ആണ് ഇന്നത്തെ ആര്? ഇസ്രായേലി പാസ്പോർട്ടിൽ വരുന്നവര്. അവരാരല്ല? ബനു ഇസ്രായേൽ അല്ല. ബനു ഇസ്രായേൽ ഇന്ന് അറബികളാണ്. ഫലസ്തീനിലും ജോർദാനിലും കൻആനിലും ഒരളവിൽ മിസ്രിലും ഒക്കെ കാണുന്നവരുടെ ബാപ്പമാരുടെ ബാപ്പാരെ ബാപ്പാരെ ബാപ്പാരൊക്കെ ബനു ഇസ്രായേൽ. അവരൊക്കെ ഇന്ന് മുസ്ലിമീങ്ങളുമാണ്. ഏകദേശം 99% ഇന്ന് ബനു ഇസ്രായേലികൾ ആരാണ്? മുസ്ലിമീങ്ങൾ. അറബികളാണ്, മുസ്ലിമീങ്ങളുമാണ്. ഇപ്പം നമ്മൾ ചിന്തിക്കണം. അതായത് ബഹുമാനപ്പെട്ട 200 കൊല്ലം കഴിഞ്ഞപ്പോൾ അവരെ കൊണ്ട് പ്രസവിച്ച് പെരുകി 16,00,000 ഒരു നിർവാഹമല്ല. പിന്നെ അവർ അടിമപ്പണി ചെയ്ത്, ഭയങ്കര അടിമപ്പണി ചെയ്തു. ചാട്ടവാറ് മേൽ പതിയുമ്പോൾ രാവിലെ വെളുപ്പിന് പണി തുടങ്ങും. ചാട്ടവാറ് അടിക്കുന്ന ആള് തളർന്ന് രാത്രി ഉറങ്ങാൻ പോയാൽ
ഇസ്രായേലി ഉറങ്ങും, കൂലില്ല, അടി കിട്ടി പണിയെടുക്കും. അവരുടെ ഭാര്യമാരെ വരെ മറ്റുള്ളവർ ഉപയോഗിക്കും. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഭാര്യമാരടുത്ത് പോകണമെങ്കിൽ പോലും ഇവരുടെ സമ്മതം വേണം. അങ്ങോട്ട് കുടുങ്ങി എന്താ ചെയ്യുക? ഫിറാവന്മാർ ചാകുമ്പോൾ ഇവരെ കൊണ്ടിട്ടിടും. നല്ല ചൊങ്കന്മാരല്ലേ, രാജാക്കന്മാർക്ക് ഇവരെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്ത് ചെയ്യും രാജാക്കന്മാർ? മരിക്കാനായ രാജാവ് വസിയത്ത് ചെയ്യും, ഇൻ്റെ കൂടെ ഇന്നാൽ ഇന്ന ആളുകളെ കയറ്റിത്തരണം. പിരമിഡ് ഇങ്ങോട്ട് കെട്ടിപ്പൊക്കിയിട്ട് ലാസ്റ്റ് ഒരു വാതിൽ വെക്കും. ആ വാതിലിലൂടെയാണ് ഇയാൾ ചത്തിട്ട് ഇയാളെ ബോഡി ഉള്ളിലേക്ക് ഇറക്കുക. അങ്ങനെ ബോഡി ഉള്ളിലേക്ക് ഇറക്കിക്കഴിഞ്ഞാൽ അയാൾ നോട്ട് ചെയ്ത ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ടാവും. അയാൾ ഇവരെ പരലോകത്ത് സേവനം ചെയ്യണമെന്നാണ് പറയാം. ഇവർ മരിച്ചിട്ടുണ്ടാവില്ല. അതായത് ഈ സുന്ദരികളായ ആണുങ്ങളും പെണ്ണുങ്ങളും എന്തില്ല, മരിച്ചിട്ടില്ല. ഇവർ യാക്കോബിനെ വേറെ കുട്ടികളല്ലേ, ഇതാ വരി 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 കയറ്റിത്തരണമെന്ന് അറിയും. അപ്പോൾ അതെന്നാണ് പിടിച്ചിട്ട് എന്ത് ചെയ്യും? ജീവനോടുകൂടെ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ലാസ്റ്റ് കല്ല് ഒറ്റടക്കൽ കഴിഞ്ഞു. നൂറുകണക്കിന് മനുഷ്യർ അതിൻ്റെ ഉള്ളിൽ കിടന്ന് ജീവനോടെ മരിക്കും. അതാണ് അവരുടെ ചരിത്രം. ഇത് ഭയങ്കര സംഭവമാണ്. ഇതിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ആര് വന്നത്? സയ്യിദുന മൂസ രക്ഷപ്പെടുത്തിയത്. ഈ മരണം പത്തിന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, എന്താ സംഭവം എന്ന് മനസ്സിലാക്കണം. അത് ഭയങ്കര സംഭവമാണ്. ആ സംഭവം എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണ് അവരെ രക്ഷപ്പെടുത്തുന്നത്? മിസറിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ്. അത് ഭയങ്കര സംഭവമാണ്. അവർ ഇവിടെ നിന്നാണ് വരുന്നത്. അവർ കന്യാനികളാണ്. അവർ ഈ ഏരിയയിൽ നിന്ന് വരികയാണ്. കന്യാനികളാണ്. ഈ ഏരിയ എങ്ങനെ ഇതൊക്കെ, അതായത് ഇന്നത്തെ ജോർദാൻ, ഇന്നത്തെ ഫലസ്തീന്, ഇന്നത്തെ ലബനാന്, സിറിയ, ഈ ഏരിയയിലൊക്കെ പരന്ന് കിടക്കുന്നവരാണ് അക്കാലത്ത് അവർ. അവിടെ നിന്ന് അവർ കയറി വന്നതാണ്. കൃത്യമായി അവർ വന്നു എന്ന് പറഞ്ഞാൽ അവർ വരുന്നത് ഇവിടെ നിന്നാണ്. ഇവിടെ ഒരു സമുദ്രമുണ്ട്. ഏത്? മെഡിറ്ററേനിയൻ. ഇവിടെ ഒരു സമുദ്രമുണ്ട്, മെഡിറ്ററേനിയൻ. മെഡിറ്ററേനിയൻ എന്നാൽ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളെയും യൂറോപ്പിനെയും ഇടയിൽ നിൽക്കുന്ന സമുദ്രമാണ് ഏത്? മെഡിറ്ററേനിയൻ. ഇത് മെഡിറ്ററേനിയനാണ്, മെഡിറ്ററേനിയനാണ്. ഇതിങ്ങനെ വന്നാൽ ഇവിടെ അറ്റ്ലാന്റിക്. ഇത് മെഡിറ്ററേനിയൻ. മെഡിറ്ററേനിയൻ കടന്നാൽ അപ്പുറത്ത് യൂറോപ്പ്, ഇത് കടന്നാൽ യൂറോപ്പ്. ഈ മെഡിറ്ററേനിയൻ്റെ പരിസരത്താണ് ഏകദേശം എന്ത്? ഫലസ്തീന്, കനാൻ ഭൂമി. അവിടെ നിന്നാണ് ഇവർ എവിടെ വരുന്നത്? അവിടെ നിന്നാണ് അവർ ഇങ്ങനെ വരുന്നത്. ഇവിടെ ഇതാണ് കെയ്റോ. ഇവിടെ വരികയാണ് കെയ്റോയിൽ. ഇതിനിടയിൽ സീനായ് മരുഭൂമിയുണ്ട്. ഇവിടെയാണ് ആര് ഭരിക്കുന്നത്? പിൽക്കാലത്ത് ഇവിടെ ആര് ഭരിക്കുന്നു? വന്ന കാലത്ത് റാംസസ് രണ്ടാമനൊന്നും ഇല്ല. വേറുള്ള ആളുകളാണ് അക്കാലത്ത് വരെ വിരുന്നു കൊണ്ടുവന്നതാണ്. എവിടുന്ന്? ഫലസ്തീനിൽ നിന്ന് വിരുന്നു കൊണ്ടുവന്നതാണ്. ആരെ? യാക്കൂബ് നബിയും പേരക്കുട്ടിയും വിരുന്നു കൊണ്ടുവരാം. അതിന് കാരണവുമുണ്ട്. അന്ന് മിസറിന്റെ എല്ലാ കാര്യവും കൈകാര്യം ചെയ്യുന്നത് ആരാണ്? യൂസുഫാണ്. യൂസുഫ് ആരുടെ മോനുമാണ്? യാക്കൂബ് നബി. അപ്പൊ ആ എല്ലാ കാര്യവും കൈകാര്യം ചെയ്യുന്ന ആളായതുകൊണ്ട് ബാപ്പാനി മക്കളുടെ ആയുധിച്ചതാണ് ഇവിടെ കൊണ്ടുവന്നു. പിന്നീട് യൂസുഫ് നബി മരിച്ച്, യാക്കൂബ് മരിച്ച്, അക്കാലത്ത് വന്നവരൊക്കെ മരിച്ച്, പേരക്കുട്ടികളെ ഇവിടെ തന്നെ പെട്ടു. തിരിച്ചു പോകാൻ നിർവാഹമല്ല, ഇവിടെ കുടുംബമല്ല, കാര്യമല്ല. ഇവിടെ പിന്നെ അവരെന്തായി? ഇവിടുത്തെ മൊലാന്മാർക്ക് അടിമകളായി. പിന്നീട് വന്ന ഇവിടുത്തെ നാട്ടുകാരൊക്കെ നിഷ്ഠൂരന്മാരാണ്. ആ നിഷ്ഠൂരന്മാർക്ക് അടിമകളായി ആര്? ഈ ബനു ഇസ്രായേലുകൾ. ആട് കുടുങ്ങി 1300 കൊല്ലം. ആട് കഷ്ടപ്പെട്ട് അവരെ പെറ്റ് പെരുകി ഉണ്ടായി. എത്ര? 1600,000 അങ്ങോട്ട് പെരുകി, അങ്ങോട്ട് വന്ന് വഴങ്ങി. അപ്പോഴാണ് അള്ളാഹുത്താല മൂസാ നബി അയച്ചത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ നാട്ടിൽ തന്നെ ഇവരെ നിർത്തിയിട്ട് ഫിറാവിനെ നന്നാക്കാൻ തീരുമാനിച്ചു. ഫിറാവിൻ നന്നായാൽ പിന്നെ അവർക്ക് ഈ നാട്ടിൽ തന്നെ നിൽക്കാം. അതിന് 30 ഫിറാവിനോട് നന്മ പറഞ്ഞു. നന്നായില്ല. എത്ര കൊല്ലം? 30 നന്നായില്ല. BC 1265 മൂസാ നബിക്ക് പോത്ത്. പ്രധാന അഭിപ്രായം BC 1265 30 സയ്യിദുന മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമെ ഇവരോട് നന്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എങ്ങനെങ്കിലും ഇവൻ നന്നായി. ഇവൻ നന്നായി കിട്ടിയാ പിന്നെ ഇവരെ പറഞ്ഞേക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്ത് പറഞ്ഞേ? ഇവൻ നന്നാവുന്നില്ല എന്ന് കണ്ടപ്പോ പറഞ്ഞു, അർസിൽ ഇയ്യ നന്നാവണില്ലെങ്കിൽ എന്റെ ബാപ്പാന്റെ വല്യാപ്പാന്റെ പേരെ മക്കളെ എന്റെ ഒപ്പം പറഞ്ഞേച്ചേരണം, ഞങ്ങൾ പോവാണ്. പോകാൻ അമ്മയ്ക്കൂല. എന്തുകൊണ്ട് പോയ? അവിടെ വന്നിരിക്കാൻ ആളില്ല. അവസാനം ഇവരാണ് തീരുമാനിച്ചു. മൂസാ നബി പറഞ്ഞു, നമുക്ക് പോകണം. ഒരു മുഹറം 10 BC 1235 മുഹറം 10 അന്ന് തലേന്ന് രാത്രി, BC
1235 ലെ മുഹറംബത്തിൻ്റെ തലേന്ന് രാത്രി, മുഹറംബത്തിൻ്റെ രാവിലെ നമ്മൾ പറഞ്ഞു പോകന്നെയാണ് തീരുമാനിച്ച്. ഇറങ്ങിയാണ് പാഞ്ഞു ഇവിടുന്ന്, എവിടേക്ക് പായാണ്? സിനായ് മരുഭൂമി കടന്നാൽ മതി. സിനായ് മരുഭൂമിയിൽ ആർക്ക് അധികാരമല്ല, ഫിറോന് അധികാരമല്ല, കനാന്റെ അധികാരമാണ്. കനാൻ മണ്ണാണ്, അത് ഇവരെ നാട്ടുകാരുമാണ്. അപ്പോൾ എന്ത് ചെയ്ത്? സിനായ് മരുഭൂമിയിലേക്ക് ഓടിയതാണ്. സിനായ് മരുഭൂമി എന്ന് പറഞ്ഞാൽ ഇത് ചെങ്കടലാണ്, ഇത് ചെങ്കടലാണ്. ചെങ്കടലിന് ഇവിടെ എത്തുമ്പോൾ രണ്ട് ഉൾക്കടൽ ഉണ്ട്. ഇത് സൂയസ് ഉൾക്കടൽ, ഇത് അഖബ ഉൾക്കടൽ. ഇത് ചെങ്കടലാണ്. ചെങ്കടൽ ഇവിടെ രണ്ട് ഉള്ളിൽ കയറിയ കടൽ, അപ്പുറം ഉണ്ടാവില്ല. മരുഭൂമിയിൽ ചെന്ന് തീരും അത്. ഇങ്ങനെ വന്നിട്ട് ഇവിടെ രണ്ട് ഉൾക്കടലുണ്ട്. ഇതിൻ്റെ പേരാണ് എന്ത്? സൂയസ് ഉൾക്കടൽ, ഇത് അഖബ ഉൾക്കടൽ. അതിന് കാരണം എന്താ? ഈ ഉൾക്കടൽ എത്തിച്ചേരുന്നത് സൂയസ് പട്ടണത്തിലാണ്. ഈ ഉൾക്കടൽ എത്തിച്ചേരുന്നത് അഖബ പട്ടണത്തിലാണ്. ഇത് ഇപ്പോൾ ഈജിപ്തിൻ്റെ കയ്യിലും ഇതിപ്പോൾ ഇസ്രായേലിൻ്റെ കയ്യിലുമാണ്. ഇപ്പോൾ ഇത് ഈജിപ്തിൻ്റെ കയ്യിലാണ്. കൈറോന്ന് കുറച്ച് കിലോമീറ്റർ പോണം അങ്ങോട്ട്. അപ്പൊ ഇവർ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പായാണ്. എന്തിന്? ഇത് കടക്കാൻ. ഇവിടെ സൂയസ് കടക്കണം, ഇവിടെ എത്തിയാൽ മതി. ഇതാണ് എന്ത്? ഇതാണ് സിനായ് മരുഭൂമി, ഇതാണ് സിനായ് മരുഭൂമി. ഇവിടേക്ക് കയറി അവിടെ ഫിറൌന് അധികാരമല്ല. ഇതാണ് കൈറോ. ഇവിടുന്ന് ഓടി, രാത്രി ഇറങ്ങിയാട് ഓടി ഇവര്, ഇവിടുന്ന് ഇറങ്ങിയാട് പാഞ്ഞു. വലിയ മനുഷ്യന്മാരുമാണ്, ആരോഗ്യമുള്ളവരുമാണ്, പാഞ്ഞു. നേരം വെളുക്കണിന് മുമ്പ് എവിടെ എത്തണം? സിനായ് മരുഭൂമിയിൽ കയറണം. അതിൽ കയറേണ്ടത് എന്താണെന്നറിയോ? സൂയസ് ഉൾക്കടൽ ചുറ്റിയിട്ട് മുനമ്പ് ചുറ്റി കയറണം. ഇങ്ങനെ അങ്ങോട്ട് പാഞ്ഞു. അല്ലാതെ നിർവാഹമല്ല. ഇവിടെയൊക്കെ എന്താണ്? ഇവിടെയൊക്കെ കടൽ, അപ്പൊ ഇങ്ങനെ ചുറ്റി കയറണം. അന്ന് ഇവിടെ കരയാണ്, ഇപ്പോൾ ഇവിടെ കരയല്ല. അപ്പൊ ഇവിടെ വെള്ളമുണ്ട്. അതിന് കാരണം ഇത് രണ്ടിൻ്റെയും ഇടയിൽ 152 കിലോമീറ്റർ 19-ാം നൂറ്റാണ്ടിൽ മനുഷ്യനിർമ്മിതമായ ഒരു കനാൽ ഉണ്ടാക്കിയിട്ടുണ്ട്, സൂയസ് കനാല്. എന്തിൻ്റെ ഇടയിൽ? സൂയസ് പട്ടണത്തിൻ്റെയും മെഡിറ്ററേനിയൻ സമുദ്രത്തിൻ്റെയും ഇടയിൽ 19-ാം നൂറ്റാണ്ടിൽ മനുഷ്യർ കൈകൊണ്ട് എന്തുണ്ടാക്കിയിട്ടുണ്ട്? കനാൽ വെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഫ്രഞ്ചിൻ്റെ അധികാരത്തിൻ്റെ കീഴിൽ, അന്ന് ഫ്രഞ്ചാണ് ഫ്രാൻസിൻ്റെ അധികാരമായിരുന്നു അവിടെ, മിസ്രിൽ. അവർക്ക് യൂറോപ്യൻ സാധനങ്ങളെ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്തിക്കാൻ, മറ്റത് യൂറോപ്യൻ രാജ്യങ്ങളിലെ സാധനം മെഡിറ്ററേനിയനും കടന്ന് അറ്റ്ലാന്റിക്കും കടന്ന് തിരിഞ്ഞു വരണം ഏഷ്യൻ രാജ്യങ്ങളിലെത്താൻ. ഇത് 100 കിലോമീറ്റർ കൊണ്ട് എന്തോ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് എത്താൻ കഴിയും. അതിനാണ് കനാൽ ഉണ്ടാക്കിയത്. ഭയങ്കര കാലം നീണ്ടെന്ന് ഭയങ്കര കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. ഇപ്പോൾ അവിടെ വെള്ളമുണ്ട്, അക്കാലത്ത് എന്തില്ല? വെള്ളമില്ലല്ലോ, കനാലില്ലല്ലോ. അപ്പൊ ഇവിടുന്ന് ഉള്ള ഇവര് ഇവിടെയൊക്കെ വെള്ളമാണ്, ഇവിടെ നിന്നും അപ്പുറത്ത് കിടക്കാൻ കഴിയില്ല. ഇങ്ങനെ ചുറ്റി വന്നതാണ്. പക്ഷേ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വളരെ ബാക്കിലായിരുന്നു അലൈഹിസ്സലാം. കാരണം നേരെ ബാക്കിൽ ആര് വരുന്നുണ്ട്? ഫിറൌൻ. അതുകൊണ്ട് ഇവരെ ആക്രമിച്ചാൽ പ്രതിരോധിക്കാൻ വേണ്ടി മൂസാ നബി അവിടെ നിന്ന് ബാക്കിൽ. ബോധമില്ലാത്തവർ ഇറങ്ങിപ്പായണോ, തടി കിട്ടിയാൽ മതി എന്ന് വിചാരിച്ച് പായണോ ഒരു പെണ്ണുങ്ങളും കുട്ടികളൊക്കെയാണ് എന്തായത്? മുന്നിൽ ഓടുന്നത്. ഈ മുന്നിൽ ഓടുന്നവർക്ക് വഴി വേഷമായി, സ്വാഭാവികം. അവർക്ക് അവരാ കാരണം. പിന്നെ കിട്ടുന്ന വഴിയിൽ ഓടല്ലേ ചെയ്യുക. അവർ നേരെ എത്തുന്നത് ഇവിടെയാണ്, ഇവിടെയാണ് എത്തി. അപ്പോഴത്തെ നേരം വെളുത്ത്. ഇനി ഇവിടെ പോയി ചിറ്റാൻ അവിടെ നേരല്ല, പിന്നെ ഭയങ്കര ദൂരം പിന്നെയുണ്ട്, നേരല്ല. എന്താ ചെയ്യുക? ഒരു നിർവാഹവും ഇല്ല. അപ്പോഴത്തിന് മൂസാ നബിയും എത്തി. എല്ലാവരും കടൽക്കരയിൽ ഇങ്ങോട്ട് എത്തി. ബോംബൻ ജനക്കൂട്ടം, ലക്ഷക്കണക്കായ ജനങ്ങൾ നേരെ ബാക്കിൽ. 600,000 പട്ടാളം കൊണ്ട് ആര്? ഫിറൌൻ. ബൈബിളിൽ ഇതൊരു അധ്യായം തന്നെ ഉണ്ട്, ഉറപ്പാട്. ബൈബിളിൽ ഒരു അധ്യായമാണ് എന്ത്? ഉറപ്പാട്. ഇതാണ് ആ സംഭവം. ഇത് പാഞ്ഞു വരിക. അവസാനം എന്ത് ചെയ്തു? ഇങ്ങനെ നിർവാഹമല്ല. ഫൗഹല്ലാഹു ഇലാ മൂസാ അന്ന് നബി അസ്വാഖൽ ബഹർ. ഇനിയൊരു നിർവാഹമുള്ള മൂസ വടിയുണ്ട്, കടലടിച്ചതാണ്. മൂസാ നബിയുടെ കയ്യിൽ എപ്പോഴും എന്തുണ്ടാവും? വടിയുണ്ടാവും. അത് മൂസാ നബിക്ക് അമ്മോഷാക്ക കൊടുത്തതാണ് ഈ വടി. അമ്മോഷാക്കൊക്കെ അങ്ങനെ കിട്ടിയതാണ്. പ്രധാനപ്പെട്ട അഭിപ്രായം, ഈ വടി ഭൂമിയിലെത്തിയത് മുഹറംബത്തിനാണ്. ജാ ബിഹി ആദം മിനൽ ജന്ന. സ്വർഗത്തിന് വരുമ്പോൾ എന്തെങ്കിലും ഒന്ന് കൈ പിടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ആദം നബി കൊണ്ടുവന്നതാണ് ഈ വടി. പോകല്ല, അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൈ തടഞ്ഞതെടുക്കാലോ എന്ന് വിചാരിച്ചിട്ട് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിന് കൊണ്ടുവന്നതാണ് എന്ത്? ഈ വടി. ഇത് ആദം നബിയുടെ വടിയാ. ജാ ബിഹി മിനൽ ജന്ന, ഈ വടിയും കൊണ്ടാണ് സയ്യിദന ആദം അലൈഹിസ്സലാം ഭൂമിയിൽ വന്നത്. ആ വടിയാണ് ഈ വടി. അതായത് ഈ വടി ഭൂമിയിൽ എത്തിയതും എന്നാണ്? മുഹറംബത്തിന്. അങ്ങനെ എന്ത് ചെയ്തു? ഇവിടെ അടിക്കാൻ വേണ്ടി പറഞ്ഞു. ആണ്ട് അടിച്ചു. സമുദ്രം അങ്ങോട്ട് പിളർന്നു.
രണ്ട് ഭാഗത്തേക്കും ഇങ്ങോട്ട് പിളർപ്പായി ഇങ്ങോട്ട് നിന്നു. ജനം ഇവിടെ ഇറങ്ങിയാട് പാഞ്ഞു, ഇവിടെ കയറി. ഇവിടെ പിന്നെ കുറെ കാലം അവർ പാർത്തിട്ടുണ്ട്. ഇവിടെ പേര്, ഈ ഇവിടെ സ്ഥലമുണ്ട്, ഈ സ്ഥലത്തിൻ്റെ പേര് അൽ ആബാറുൽ ഇസ്നാഷർ എന്നാണ്. 12 കിണറിൻ്റെ സ്ഥലം എന്നാ പറയാ. മൂസാനബി ചെല്ലുന്നിടത്തൊക്കെ 12 കിണറുണ്ടാക്കും. കാരണം മൂസാനബിയുടെ ജനത 12 ഗോത്രമാണ്. 12 ഗോത്രമാണ്. ആ ഗോത്രത്തിന് വേണ്ടി എന്ത് ചെയ്യും? 12 കിണറുണ്ടാക്കും സയ്യിദുനാ മൂസ. അതിൽ 7 കിണറുകൾ ഇപ്പോഴും ഉണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് ചില കിണറിലൊക്കെ വെള്ളമുണ്ട്. ഇത് BC 1235 ഈ സംഭവം. ഇപ്പോഴും അതിൻ്റെ ചില കിണറുകളുണ്ട്. ആ കിണർ കാണാൻ വരുന്നവർക്ക് വേണ്ടി മരുഭൂമിയിൽ ഇപ്പോൾ ചെറിയ കച്ചവടമൊക്കെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഞാൻ കണ്ടിട്ടുണ്ടാ ഇപ്പം ഏരിയയിൽ പലവട്ടം പോയിട്ടുണ്ട്. ഇതന്നെ ഈ ഇറങ്ങി പാച്ചിൽ ഇവിടെ അങ്ങനെ എത്തിയപ്പോൾ വടി അവിടെ അടിച്ച് സമുദ്രം ഇവിടെ ഉണ്ടായി. ഇവരിങ്ങനെ കയറി, ഇവരിങ്ങനെ കയറി. കൂട്ടത്തിൽ പറയട്ടെ, മറക്കുന്നതിന് മുമ്പ് ഈ 12 കിണർ വേറെയും കുറേ സ്ഥലത്തുണ്ട് കേട്ടോ. അതായത് മാറി മാറി പല സ്ഥലത്തും ഇവർ താമസിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ മൂസാനബി എന്ത് ചെയ്യും? മോജിസത്തിൻ്റെ കിണറുണ്ടാക്കും. ഒരുപാട് സ്ഥലത്തുണ്ട്. ജോർദാനിലുണ്ട് ഒഴിയൂനും മൂസ, അവിടെയും മാറി താമസിച്ചിട്ടുണ്ട് സയ്യിദുനാ മൂസ. ഇതാണ് ആദ്യത്തെ ഘട്ടം. ഇവിടെ താമസിച്ച് ഇവിടെ പറഞ്ഞു, ഇവിടെ തന്നെ നിന്ന് ഇങ്ങനെ കയറി വന്ന് ഇവർ ഇവിടുന്ന് കയറി മറുകരയിലെത്തി. ഇപ്പം അവരെവിടെത്തി? സീനായ് മരുഭൂമിയിലെത്തി. നേരെ ബാക്കിൽ ഇവരാണ് കയറിനോടുകൂടെ മറ്റൊരു ഇവിടെ എത്തി, ആര്? ഫിറാവൂനും. അപ്പോൾ ഈ പിളർന്നു നിൽക്കുന്ന സമുദ്രം കണ്ടിട്ട് വേഗം വരുകൊണ്ട് ഇറങ്ങി ഇറങ്ങി ഏകദേശം ഇവർ സമുദ്രത്തിൻ്റെ നടുവിലെത്തി. 50 കൂടുതൽ ഇപ്പോഴും വെള്ളമുണ്ടെന്നാണ് കണക്ക്. അവിടെ ഇപ്പോഴും 50 കൂടുതൽ ഇപ്പോഴും വെള്ളമുള്ള ഏരിയ എന്നാണ് കണക്ക്. അവിടെ ഉണ്ടെത്തി. കടലിങ്ങനെ മാറി നിന്ന് ഇവർ നടുക്കടലിലെത്തി. എത്തിയപ്പോൾ ഫൽതഅമൽ ബഹു, കടലിങ്ങോട്ട് കൂടി. ഒരു പ്രത്യേക ശബ്ദം കേട്ടിട്ട് കേറിയ ആളുകൾ തിരിഞ്ഞോക്കി, ബനു ഇസ്രായേലികൾ. അതാണ് വാന്തും തന്നുറൂൻ ഇത് ഫറക്കനാ ബിക്കുമുൽ ബഹ്റ ഫഅൻജൈനാക്കും, നിങ്ങളെ സമുദ്രം പിളർത്തിയിട്ട് നാം രക്ഷപ്പെടുത്തി തന്നു. വ അഗ്റഖന ആല ഫിറാവുന, ഫിറാവിൻ്റെ ആളുകളെ കൊല്ലു മുക്കിക്കൊല്ലുകയും ചെയ്തു. വാന്തും തന്നുറൂൺ, നിങ്ങൾ നോക്കി നിൽക്കവേ എന്ന് പറയുന്നുണ്ട്. അതായത് ഈ ശബ്ദം കേട്ട് ഇവർ തിരിഞ്ഞോക്കുമ്പോൾ മറ്റൊരു മുങ്ങിച്ചാകുകയാണ്. അത് സുബിഹത്ത് ആശുറ ആ മുഹറമത്തിൽ നിന്ന് രാവിലെ. മുഹറം 10 അന്ന് ഒരാളോട് ചിരിച്ചാൽ പോലും കൂലിട്ടു എന്നാണ്. സാധാരണ ഉള്ള സീനേക്കാൾ കൂലിട്ടും. എന്തുകൊണ്ട്? അള്ളാഹു ഫീഹി കസീറ മിൻ അംബിയാഇഹി, ലോകത്തെ ഒരുപാട് നബിമാരെ അള്ളാഹു ആ ദിവസം സന്തോഷിപ്പിച്ച് ചിരിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു ചിരിച്ചെടുത്ത് ചിരിക്കലും അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു കരഞ്ഞെടുത്ത് കരയലുമാണ് ദീന്. അതാ സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, അവർ ചിരിച്ചോണ്ട് ചിരിക്കുക, അവർ കരഞ്ഞോടുത്ത് കരയുക, ഇതന്നെ ദീൻ. അള്ളാഹു ഒരുപാട് നബിമാർ, ഇതൊരു സംഭവമാണ്. അൽ ബക്ര 49:50 ആയത്താണ് ഈ ഓതിയത്. അള്ളാഹു നാഫിഅ ഇൽമിനെ തരട്ടെ. ലോക ചരിത്രത്തിലെ വലിയ സംഭവമാണ് ഈ സംഭവം. ഈ സംഭവം നടന്നത് ആശുറയുടെ അന്ന് രാത്രിയാണ്. പകലാണ്, രാവിലെയാണ്, ഭയങ്കരമാണ്. അത് മാത്രമൊന്നുമല്ല, ജാഫ കടപ്പുറത്ത് മസ്ജിദ് യൂനിസ് എന്നൊരു സ്ഥലമുണ്ട്. ജാഫ കടപ്പുറത്ത്, ജാഫ കടപ്പുറം എന്നാൽ ടെൽ അവീവിൻ്റെ ലാസ്റ്റ് ഏരിയ, പടിഞ്ഞാറ്. ടെൽ അവീവ് എന്നാൽ ഇസ്രായേൽ ക്യാപിറ്റൽ. ഇസ്രായേലിൻ്റെ ക്യാപിറ്റലാണ് ടെൽ അവീവ്. ടെൽ അവീവിലൊരു ഏരിയ ഉണ്ട്, എന്ത്? ജാഫ കടപ്പുറം. ജാഫ കടപ്പുറത്തിൻ്റെ പടിഞ്ഞാറേ ഭാഗത്ത് ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ പേര് മസ്ജിദ് യൂനിസ് എന്നാണ്, അലൈഹിസ്സലാം. അവിടെ ആ പള്ളി വരാനുള്ള കാരണം, ആ പള്ളി ഇപ്പോൾ ഇസ്രായേൽ അടച്ചിട്ടിട്ടുണ്ട്. ആ പള്ളി അവിടെ വരാൻ കാരണം നബിയുള്ളാഹ് യൂനിസിനെ മത്സ്യം വയറ്റിന്ന് പുറത്തേക്ക് ഇട്ടത് അവിടെയാണ്. അവിടെ പിന്നീട് ആദര സൂചകമായി കപ്പൽ പള്ളി ഉണ്ടാക്കിയതാണ്. 40 മത്സ്യത്തിൻ്റെ വയറ്റിൽ ആര്? യൂനിസ്. അപ്പോൾ കയറിയത് ദുല്ലജൊന്നിനാണ്, ഇറങ്ങിയത് മർവദനാണ്. യൂനിസിന് വലിയ പ്രത്യേകത ഉണ്ട്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ ലോകത്തെ ആളുകൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഇസ്ലാമിൽ വരാൻ പ്രവർത്തിച്ച ആൾ യൂനിസാണ്. ഭാഗ്യം യൂനിസിനാണ്.
യൂനുസിന് കിതാബൊന്നുമില്ല അലിസ്ലാം, പക്ഷെ യൂനുസഫിൻ്റെ നാവിനാൽ ഒരുപാട് ആളുകൾ ഇസ്ലാമത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് താരി സൂറുൽ അംബിയയിൽ ആദ്യത്തെ സൂറത്ത് സൂറത്ത് യൂനുസാണ്. അംബിയാക്കളുടെ പേരിൽ കുറേ സൂറത്തുണ്ടല്ലോ ഖുറാനിൽ, അതിൽ ആദ്യത്തെ സൂറത്ത് യൂനുസാണ്, സൂറത്ത് യൂനുസാണ് അലിസ്ലാം. ഭയങ്കര ആളാ സൈദുന യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം. മത്സ്യത്തിൻ്റെ വയറ്റിൽ 40 ദിവസം. എന്താ കാരണം? ആദ്യം അദ്ദേഹം ദേഷ്യപ്പെട്ട് പോകുന്നുണ്ട്, അദ്ദേഹത്തെ ഏൽപ്പിച്ച ജനതയിൽ നിന്ന് ആ ജനത നന്നായില്ല. അപ്പോൾ അള്ളാഹിനോട് സംഭവം പറയാതെ മത്സ്യത്തിൽ അകപ്പെട്ട ആൾ ഇദ്ദഹബ മുഗാലിബൻ ദേഷ്യം പിടിച്ച് ഇറങ്ങിപ്പോയി. അല്ല നഖദിറ അലൈഹി, എനിക്കൊന്നിനും കഴിയൂല എന്ന് അവൻ വിചാരിച്ചു. അലങ്കാര പ്രയോഗമാണ്. അങ്ങനെ പോയ ഒക്കെ നടക്കുന്ന ഓൻ വിചാരിച്ചത്, ഓനോട് പോയി. പിന്നെ എന്തേണ്ടായത്, കടൽക്കരയിൽ എത്തിയപ്പോൾ അത് മെഡിറ്ററേനിയൻ സമുദ്ര തീരമാണെന്നാണ് പ്രധാന അഭിപ്രായം. അവൻ ഒരു കപ്പൽ പോകുന്ന കണ്ടു, ആ കപ്പലിലേക്ക് കൈവീശി കാണിച്ചു. കപ്പക്കാർ കരയിലെടുത്തു, കപ്പലിൽ പ്രവേശിച്ചു, കപ്പലിൽ നടുക്കടലിലെത്തി. കപ്പലിൽ നടുക്കലെത്തിയപ്പോൾ ഭയങ്കര കാറ്റും കോളും ഉണ്ടായി. അപ്പോൾ കപ്പക്കാരും കപ്പിത്താനും പറഞ്ഞു, ഇത് കാറ്റും കോളിൻ്റെയും സീസൺ അല്ല, ഇത് കാറ്റും കോളും ഉണ്ടാവുന്ന ഏരിയയും അല്ല. നമ്മൾ സാധാരണയായി ഈ വഴിക്ക് പോയി വരാറുണ്ട്, ഇവിടെ ഒന്നും സംഭവിക്കാറില്ല, ഇവിടെ എന്തോ ഇന്നൊരു അത്ഭുതം എന്ന് പറഞ്ഞു. അപ്പോൾ വഫീഹിം ഷെയ്ഖുൻ, ആ കൂട്ടത്തിൽ വൃദ്ധനായ ഒരാൾ കപ്പലിലുണ്ടായിരുന്നു. അയാൾ പറഞ്ഞു, വഫീനൽ ആബിഖു, യജമാനൻ്റെ സമ്മതമില്ലാതെ ഓടിപ്പോന്ന ഒരു അടിമ ഈ കൂട്ടത്തിലുണ്ട്, അയാളെ കൊണ്ടാണ് ഈ കപ്പലിന് നാശം ഉണ്ടാവുന്നത്. അയാളെ ഒഴിവാക്കാതെ കപ്പലിന് രക്ഷപ്പെടാൻ കഴിയില്ല. അപ്പോൾ ഫഖാല യൂനുസു, യൂനുസ് പറഞ്ഞു, അനൽ ആബിഖു, യജമാനൻ്റെ സമ്മതമില്ലാതെ ഇറങ്ങിപ്പോയ അടിമ ഞാൻ തന്നെയാണ്. ഞാൻ അള്ളാഹ് എന്നൊരു സ്ഥലത്തേക്ക് പറഞ്ഞു വെച്ചിരുന്നു, അള്ളാഹിന് സമ്മതമില്ലാതെ ഇറങ്ങിപ്പോന്നു. കടലിലേക്ക് എടുത്തടിച്ചാടിക്കള, കപ്പക്കാരെങ്കിലും രക്ഷപ്പെടുത്തുക. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുൽഹജ്ജ് 1 കപ്പലിൽ നിന്ന് കടലിലേക്ക് തിമിംഗലം നടു വിഴുങ്ങി. പിന്നെ തിമിംഗലത്തിന്റെ വയറ്റിൽ ഇരുന്നതാണ് 40 ദിവസം. ആ 40 ദിവസത്തെ ദിക്റാണ് സൂറത്തുൽ അംബിയാ 67-ാമത്തെ ആയത്ത്. അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. ഇതാണ് ചൊല്ലി 40 ദിവസം. 40-ാമത്തെ ദിവസം മത്സ്യം കൊണ്ടിട്ട് പുറത്തേക്ക് ഇട്ട്. സത്യത്തിൽ ഇത്ര വലിയൊരു മത്സ്യമല്ലേ, ഒരു ജീവി വയറ്റിൽ വിഴുങ്ങിയാൽ പിന്നെ അത് ചാണകമായിട്ടല്ലേ പുറത്ത് ചാടുക? പക്ഷേ ഈ ദിക്റിൻ്റെ മാത്രം, ഏത് ദിക്റിൻ്റെ? ആ ഖുർആൻ പറഞ്ഞു, ഫലൗലാ അൻ തദാറകഹു നിഅമത്തു മിർ റബ്ബി, അല്ലാഹുവിന്റെ നിഅമത്ത് യൂനുസിന് കിട്ടി, ഇല്ലെങ്കിൽ ലനുബിദ ബിൽ അറായി വഹുവ മദ്മൂം, ലനുബിദ ബിൽ അറായി വഹുവ മദ്മൂം, നിന്ദനായി ഏതെങ്കിലും കടൽക്കരയിൽ അദ്ദേഹം ഉപേക്ഷിക്കപ്പെടേണ്ടതായിരുന്നു. അതായത് ഒരു ചാണകമായിട്ടോ ഒരു മയ്യത്തായിട്ടോ വയറ്റിലേക്ക്, മത്സ്യത്തിൻ്റെ ഇത്ര വലിയ മത്സ്യത്തിൻ്റെ വയറ്റിൽ ഏരയായി കയറിയാൽ ചാണകയിട്ടല്ലേ പുറത്തു വരിക? അങ്ങനെ ആവേണ്ടതായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഒരു ന്യാമത്ത് കിട്ടിയതുകൊണ്ട് രക്ഷപ്പെട്ടു. ഏതാണ് ന്യാമത്ത്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. മുസ്തഫ നബി പറഞ്ഞു, കലിമത്തുൻ ഇന്ദി, എൻ്റെ കയ്യിൽ ഒരു വാക്കുണ്ട്. ഹബീബ നബി പറഞ്ഞു, കലിമത്തുൻ ഇന്ദി, എൻ്റെ കയ്യിൽ ഒരു വാക്കുണ്ട്. ഹബീബ നബി പറയാ, എൻ്റെ കയ്യിൽ ഒരു വാക്കുണ്ട്, മാമിൻ മക്റൂബിൻ യഖൂലുഹ, ഏത് പ്രയാസത്തിലകപ്പെട്ട ആളും അത് പറഞ്ഞാൽ മതി, ഇല്ലാ ഫർജല്ലാഹു അൻഹു, ആ പ്രയാസം അല്ലാഹു തആല നിവർത്തിച്ചു കൊടുക്കും. അത് കലിമത്തു അഖി യൂനുസ, എൻ്റെ സഹോദരൻ യൂനുസ് പറഞ്ഞിരുന്ന വാക്കാണ്, മിൻ ബത്നിൽ ഹൂതി, തിമിംഗലത്തിന്റെ വയറ്റിൽ, മത്സ്യത്തിന്റെ വയറ്റിൽ എൻ്റെ സഹോദരൻ യൂനുസ് പറഞ്ഞ ഒരു വാക്കുണ്ട്. ഏത് കുടുങ്ങിയവരും അത് ആവർത്തിച്ച് പറഞ്ഞാൽ മതി, അള്ളാഹ് പ്രയാസം രക്ഷപ്പെടുത്തും. ഏതാ വാക്ക്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. ഈ സമയത്ത് ദിക്റും അതാണ്, ഈ സമയത്ത് ദിക്ർ അതാണ്. ഒരു സമയത്തിലാണ് ദിക്ർ. ബഹുമാനപ്പെട്ട റമദാൻ മാസത്തിലെ മുത്തലക്കായ ദിക്ർ 4 കാര്യമാണ്: അസാസ്, തൗബ, റഹ്ബത്ത്, റഹ്ബത്ത്. റമദാൻ മാസത്തിലെ പൊതുവായ ദിക്ർ അതാണ്. പിന്നെ അഷ്റാത്തിൽ അഷ്റാത്തിൽ വ്യത്യാസം ഉണ്ടാവും. പൊതുവായ ദിക്ർ അസാസ്, തൗബ, റഹ്ബത്ത്, റഹ്ബത്ത്. അസാസ് അടിത്തറ, തൗബ പാപമോചന പ്രാർത്ഥന, പിന്നെ റഹ്ബത്ത് ആഗ്രഹം, പിന്നെ റഹ്ബത്ത് ഭയത്തിൽ നിന്നുള്ള മോചനം, അതാണ്
അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അടിത്തറ, അസ്തഗ്ഫിറുല്ലാഹ് പാപമോചനം, അസ്അലുക്കൽ ജന്ന ആഗ്രഹം, വഊദു ബിക മിനൻ നാർ ഭയത്തിൽ നിന്ന് രക്ഷ, ഇതാണ് പൊതുവായ ദിക്ർ എന്തിൽ റമളാൻ. പിന്നെ ഇസ്റാത്തിൽ അവ്വലുഹു റഹ്മത്തുൻ വഔസതു മഗ്ഫിറത്തുൻ വാഖിറു അതുക്കും മിനൻ നാർ. പിന്നെ ദുൽഹജ്ജ് ആദ്യത്തെ പത്തിൽ വേറെ ദിക്ർ, ദുൽഹജ്ജ് ആദ്യത്തെ പത്തിൽ ദിക്ർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു. പിന്നെ മുഹറത്തിൽ ആദ്യത്തെ പത്തിൽ ദിക്ർ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക കുന്തു മിനൽ ളാലിമീൻ. ഈ പത്തിന് അൽ അഷറത്തുൽ മുൻജിയ രക്ഷപ്പെടുത്തുന്നത് പത്ത് എന്ന് പറയും. ഈ പത്തിൻ്റെ പേരതാണ് അഷറത്തുൽ റഹ്മത്ത്, അഷറത്തുൽ മഗ്ഫിറത്ത്, അഷറത്തുൽ ഇത്ഖ്, അഷറത്തുൽ ഹജ്ജ്, ഇങ്ങനെ ഒരുപാട് അഷറത്തുണ്ട്. ഈ അഷറത്തിൻ്റെ പേരെന്താണ്? എന്ത്? അൽ അഷറത്തുൽ മുൻജിയ, രക്ഷപ്പെടുത്തുന്ന പത്ത്. ഏത് നബിയെയും ഈ സമയത്ത് അള്ളാഹു രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അൽ അഷറത്തുൽ മുൻജിയ, അൽ അദ്ദിക്റു നാജി, രക്ഷപ്പെടുത്തുന്ന ദിക്റാണ് എന്ത്? ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഈ ദിക്ർ ഇത് ആ പത്താണ്. മുഹറം പത്തിൻ്റെ ഉള്ളിൽ രക്ഷപ്പെടും. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. എന്ത് ഭൗതിക പ്രയാസത്തിൽ അകപ്പെട്ടാലും മുഹറം പത്തിൻ്റെ ഉള്ളിൽ രക്ഷപ്പെടും. എന്ത് ചെല്ലണം? ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇത് മാത്രമൊന്നല്ല ജനങ്ങളെ, എല്ലാ ജനതക്കും ലോക ചരിത്രത്തിൻ്റെ എല്ലാം മുഹറം പത്തിലാണ്. യൂനിസ് മത്സ്യത്തിന് അകപ്പെട്ടത്, ബഹുമാനപ്പെട്ട നബിയുല്ലാഹി സുലൈമാൻ അധികാരം ഏറ്റെടുത്തത്, നഷ്ടപ്പെട്ട് തിരിച്ചു കിട്ടിയത്, ഇതെല്ലാം മുഹറമത്തിലാണ്, ഒക്കെ മുഹറമത്തിലാണ്. നബിയുല്ലാഹി അയ്യൂബ് 18 കൊല്ലം രോഗം, എത്ര 18 കൊല്ലം രോഗം എന്ന് പറഞ്ഞാൽ രോഗം, ഭയങ്കര രോഗം. ഹത്ത തറക്കഹു കസീറു മിൻ ഖുല്ലാനി, എല്ലാവരും ഒഴിവാക്കിപ്പോയി. ഇല്ലൽ അഖ്വൈൻ, രണ്ട് സുഹൃത്തുക്കൾ മാത്രം ബാക്കിയായി. വസ്സൗജതുഹു ഹത്ത യദുന്ന അഹു, സ്നേഹിതന്മാർ തന്നെ വിചാരിച്ചു, ഇന്നഹു അദ്നബ ദംബൻ മഗ്ഫറഹുല്ലാ. എത്രയായിട്ട് ഈ മനുഷ്യൻ്റെ ദീനം മാറണില്ലല്ലോ, ഈ മനുഷ്യൻ്റെ പ്രയാസം തീരണില്ലല്ലോ, ഈ മനുഷ്യൻ നമ്മൾ കാണാതെ എന്തോ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടാവും, അള്ളാഹ് പുറത്തു കൊടുക്കാതെ. രണ്ടാൾ വിചാരിച്ചു, ഇന്നഹു അദ്നബ ദംബൻ, ഈ മനുഷ്യൻ എന്തോ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ കാണാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടോ ഒരു ദീനം. അപ്പോഴത്തേന് എത്ര കൊല്ലായി? 18 കൊല്ലായി. അതാണ് പരീക്ഷണമാണ്. സൈദിന അയ്യൂബിന് അലൈഹിസ്സലാം, സൈദിന അയ്യൂബ് അലൈഹിസ്സലാം, നടക്കാൻ വയ്യ, വീട്ടിൽ നിന്ന് എണീപ്പിക്കും, ദിവസം ഒരു വട്ടം കക്കൂസ് പോകാൻ തന്നെ വയ്യ, ഭാര്യ എങ്ങനെ പിടിക്കും, ആകെ പുറത്ത് പോകൽ എന്തിനാണ്? കക്കൂസിനാണ്. അപ്പോൾ ഈ ഭാര്യ എങ്ങനെ കൂട്ടിപ്പിടിച്ച് കൊണ്ടുപോയി മരുഭൂമിയിൽ മുന്നിൽ കൊണ്ടുപോയി, കൊണ്ടുപോയിട്ട് ദൂരെ രാത്രി നേരം വെളുക്കുന്ന മുമ്പ് മരുഭൂമിയിൽ ഇരുത്തും, വീട്ടിൽ കക്കൂസില്ല, അങ്ങനെ ഇരുത്തും. അവിടെ നിന്ന് ശുചീകരണം കക്കൂസിലിരിക്കലൊക്കെ കഴിഞ്ഞ് വെളിസ്ഥലത്തിരുത്തും, ശുദ്ധീകരണമൊക്കെ കഴിഞ്ഞ ശേഷം കൈ കൊട്ടും. അപ്പോൾ ഭാര്യ വരും, അടുത്ത് നിൽക്കാൻ പാടില്ല, ഭാര്യയോടുള്ള കൽപ്പനയാണ്. ഭാര്യ ദൂരെ പോയി മാറി കൈ കൊട്ടും, അങ്ങനെ ഭാര്യ വരും, പിന്നെ അങ്ങനെ പിടിച്ചുകൊണ്ടുപോയി വീട്ടിലാക്കും. ഇതാണ് ഒരു പുറത്തു പോണത്, ഇതാണ് സംഭവം. ഒരു ദിവസം രാവിലെ അന്ന് മുഹറം 10 ആണ്, അന്ന് മുഹറം 10 രാവിലെ, അപ്പോഴത്തേന് 18 കൊല്ലായി. ഒരു മുഹറം 10 അന്ന് രാവിലെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് ഭാര്യ കൊണ്ടുപോയിട്ട് വെളിസ്ഥലത്തിരുത്തി, വർക്കിരിക്കാൻ വേണ്ടി കക്കൂസിൽ പോകാൻ വേണ്ടി ഇരുത്തി. ഇരുന്ന് കുറേ നേരം കഴിഞ്ഞ് പതിവായി വിളിക്കുന്ന സമയം ഉണ്ട്, ആ സമയം കഴിഞ്ഞ് വിളിച്ചില്ല. പിന്നെ രാത്രി തന്നെ കഴിഞ്ഞ് വെളുത്ത് വന്നു, വിളിച്ചില്ല. ഈ പെണ്ണിനാണെങ്കിൽ അടുത്തെല്ലാം പേടിയാണ്, കാരണം ഭയങ്കര ചൂടുള്ള ആളാണ് ആര്. പറഞ്ഞതിനെതിരെ ചെയ്ത ശിക്ഷ ഉണ്ടാവും. ഒരിക്കൽ ഒരു സ്ഥലത്തേക്ക് പോയിട്ട് ഭാര്യ വരാൻ നേരം വൈകി, ഒരു സ്ഥലത്തേക്ക് ഭാര്യ പറഞ്ഞയച്ചിട്ട് വരാൻ നേരം വൈകി അയ്യൂബിൻ്റെ അലൈഹിസ്സലാം. അങ്ങനെ വീട്ടിൽ വന്ന് കയറിയപ്പോൾ ദേഷ്യപ്പെട്ട് അയ്യൂബ്, എന്നിട്ട് പറഞ്ഞു, ലൗ ഷഫാനി റബ്ബി ഇല്ല അലി ബന്നക്കിമി അത്ത നിർബ, ഇപ്പോൾ എനിക്കൊരു വടി പൊന്തിക്കാൻ വയ്യ. ലൗ ഷഫാനി റബ്ബി, പടച്ച തമ്പുരാൻ എനിക്ക് രോഗം മാറ്റി തരികയാണെങ്കിൽ ആദ്യം ചെയ്യാക്കിമി അത്ത നിർബ, ഇന്നത്തെ നേരം വൈകല്ലേ ഞാൻ 100 അടി അന്ന് അടിക്കും, ഇപ്പം എനിക്ക് വെയ്യാത്തോണ്ടാണ്. ലവ് ഷഫാനി റബ്ബി, ഇപ്പം എനിക്ക് വടി പിടിച്ച് പൊന്തിച്ച് നിന്നെ തല്ലാൻ വെയ്യ. എങ്ങാനും ഒരു കാലത്തിൻ്റെ ദീനം മാറിയാൽ നിന്നെ തല്ലായിരിക്കും ആദ്യം ചെയ്യുക. ആദ്യാദ്യ ചൂടാണ് ആർക്ക്. അപ്പം ഈ പെണ്ണിന് അടുത്തേക്ക് പോകാൻ പേടിയും, പെണ്ണിനെ നിന്ന് എന്താ ചെയ്യുക. അങ്ങനെ നിൽക്കുന്നതിനിടയിൽ വീശി ധൃതിയിൽ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. പുതുപുത്തൻ അങ്കിവസ്ത്രം, നല്ല കളറുള്ള അങ്കിവസ്ത്രം ധരിച്ചിട്ട് ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ കൈ വീശി ധൃതിയിൽ ഇങ്ങനെ
ഭയങ്കര നീണ്ട കാൽവെപ്പ് നടത്തിയിട്ട് മരുഭൂമിയിൽ ധൃതിയിൽ വരുന്നുണ്ട്. ആ ഭാഗത്തേക്ക് നോക്കി നിൽക്കുകയാണ്. ഭയങ്കര ചൊങ്കൻ സൗന്ദര്യമുള്ളവൻ, ഭയങ്കര ആരോഗ്യമുള്ള ആൾ ധൃതിയിൽ നടക്കുക. ആ സൗന്ദര്യം തന്നെ ഒരു വേള നോക്കി നോയി ആര്, ഈ അയ്യൂബ്നബിയുടെ ഭാര്യ. പിന്നെ തിരിഞ്ഞു നിന്ന്, ചെറുപ്പക്കാരൻ പിന്നെ നോക്കിക്കാൻ പാടില്ലല്ലോ, അങ്ങനെ തിരിഞ്ഞു നിന്ന്. ആ കാൽപെരുമാറ്റം അടുത്ത് എന്നപ്പോൾ കൈയൊട്ടിട്ട് പറഞ്ഞു, യാ ഹാദ അൽ റായിത സൗജി, ഏ മനുഷ്യ, നിങ്ങൾ വരുന്ന വൈക്കെങ്ങാനും എൻ്റെ പുതിയ അപ്പിളിനെ കണ്ടോന്ന് വെച്ച്. അപ്പൊ ഇയാൾ പറഞ്ഞു, ആച്ചപ്പൻ ആച്ചപ്പ, എന്ത് അത്ഭുതമാണ് പെണ്ണെ ഇജ്ജി പറഞ്ഞ്, എന്റെ പുതിയാപ്പിള്ളനെ ഞാൻ അറിയണ്ടേ, ഞാൻ കണ്ടോ കണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ ഇജ്ജി നേരത്തെ നമ്മളെ നമ്മൾ പരിചയമുള്ള ആളാണെങ്കിൽ പറയാ എന്ത്, ആ എന്റെ പുതിയാപ്പിള്ളനെ ഞാൻ കണ്ടിട്ടാന്ന് പറയാ. ഇത് എന്റെ പുതിയാപ്പിള്ളനെ ഇജ്ജി കണ്ടോ എന്ന് ഇന്നോട് ചോദിക്കണമെങ്കിൽ എന്റെ പുതിയാപ്പിള്ളനെ എനിക്ക് പണ്ട് പരിചയമുള്ള മാതിരി ഉണ്ടല്ലോ. ഇജ്ജി ഏതോ നാട്ടിൽ നിന്ന് വഴിപോക്കനായി വരുന്ന ഒരാളോട് എന്റെ പുതിയാപ്പിള്ളനെ കണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ എങ്ങനെ പറയും പെണ്ണേന്ന് വെച്ച്. ഏ ഇനി എന്തെങ്കിലും ഞാൻ വന്ന വൈക്ക് അങ്ങനെ ഒരാളെ കണ്ടോളില്ലെന്നില്ലെങ്കിൽ ഫാലിംനി ബി അമാറാത്തിഹി, അയാൾക്ക് വല്ല അടയാളം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞുകൊണ്ടാണ്. വർത്താനം കേട്ടപ്പോ ഈ പെണ്ണിനെ ഇത് പരിചയമുള്ള വർത്താനാണല്ലോ എന്ന് തോന്നി. ഒന്ന് ഇങ്ങനെ തിരിഞ്ഞു നിന്ന് മോട്ടെ നോക്കി. അപ്പൊ ഭയങ്കര സുന്ദരൻ, മുഖം ഇങ്ങനെ കത്തി പ്രകാശിക്കാം. അപ്പൊ ഈ പെണ്ണിന് ചെറുപ്പ ഓർമ്മ വന്ന്, അപ്പോൾ പറഞ്ഞു, ഷബീഹുംബിക ഇതാക്കാണ് സ്വഹീഹൻ, എന്റെ പുതിയാപ്പിളെ എങ്ങനെ ഉണ്ടാവും എന്ന് വെച്ചാൽ അള്ളാഹു ഈ മനുഷ്യനെ രോഗം മാറ്റി കൊടുത്താൽ എന്നെ പോലെ ഉണ്ടാവുന്ന. ഫഖാല, അപ്പൊ അയാൾ പറഞ്ഞു, ഷഫാനി റബ്ബി വഅൻസല അലയ്യ സൗബൈനി മിനൽ ജന്ന, ഈ രാവിലെ മുഹറം പത്തിൻ്റെ രാവിലെ അള്ളാഹു തആല എനിക്ക് ശിഫ നൽകി, രണ്ട് വസ്ത്രം സ്വർഗത്തിന് അയച്ചെന്ന്. അതാണ് ഈ വസ്ത്രം, ഞാൻ സ്വർഗത്തിനാണ് ഞാൻ അയച്ചെന്ന വസ്ത്രവും കൊണ്ട് ഷിഫയിൽ വരികയാണ്, എനിക്ക് ശിഫ തന്നു എൻ്റെ റബ്ബ് എന്ന് സയ്യിദുന, അത് ആശുറ, അതും ആശുറ. എല്ലാ ലോക ചരിത്രം എന്ന് പറഞ്ഞാല് ലോക ചരിത്രത്തിൽ ഇങ്ങനെ ഒരു ദിവസമില്ല. തൊട്ടിൽ സംസാരിച്ചു സയ്യിദുന ഈസ ആശുറയില്ല. قال اني عبد الله اتاني الكتاب وجعلني نبيا وجعلني مباركا اينما كنت واوصاني بالصلاه والزكاه ما دمت حيا وبرا بوالدتي ولم يجعلني جبارا شقيا والسلام علي يوم ولدت ويوم اموت ويوم ابعث حيا. سيدنا عيسى തൊട്ടിൽ കിടന്ന് സംസാരിച്ചു, ലോക ചരിത്രത്തിൽ അത്ഭുതമാണ് അത്, സുബിഹത്ത് ആശുറ, ആശുറ എന്നാണ്. അതായത് ലോക ചരിത്രത്തിൽ ഇനി ഒരു സംഭവമല്ല, എല്ലാ പ്രധാനപ്പെട്ട സംഭവം ഉണ്ടായത് ആശുറയിലാണ്. എല്ലാം സയ്യിദുന സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു വലിയ രാജാധികാരം കൊടുത്തു, രാജാധികാരം നഷ്ടപ്പെട്ടപ്പോൾ തിരിച്ചു കൊടുത്തു. ഇതെല്ലാം, ഇത് മാത്രമല്ല ഞാൻ എൻ്റെ ഓർമ്മയെന്നെടുത്തി പറയുകയാണ്, ലോക ചരിത്ര സംഭവങ്ങളെല്ലാം ആശുറ. അതുകൊണ്ട് അഅലമുൽ അയ്യാമി വഅഫ്ളുൽ അയ്യാമി യൗമ ആശുറ, ലോക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം. വഫീഹി തകൂനു സാഅ, അന്നാണ് ഖിയാമത്ത് നാളുണ്ടാവുക, ഖിയാമത്ത് നാളെന്നാണ് എന്ന് മുഹറം പത്തും വെള്ളിയാഴ്ചയും കൂടെ വരും, ഇക്കൊല്ലം അങ്ങനെയാണ്, രണ്ടും കൂടി വരും അന്ന്, അന്നാണ് ഖിയാമത്ത് നാളുണ്ടാവുക. ഒരു കൊല്ലം അങ്ങനെ വരും, അടയാളങ്ങളൊക്കെ വന്നതിന് ശേഷം ഒരു കൊല്ലം എങ്ങനെ വരും, രണ്ടും ഒത്തിന് വരും. അതായത് വെള്ളിയാഴ്ചയായിരിക്കും, മുഹറം പത്തുമായിരിക്കും, അന്നാണ് ഖിയാമത്ത് നാളുണ്ടാവുക. അള്ളാഹു തആല കാത്തു രക്ഷിക്കും. ഇപ്രാവശ്യം അങ്ങനെയുള്ളത് പക്ഷെ അതൊരു സൂചനയുമായിരിക്കാം, ഞാൻ അതും ഞാൻ പറഞ്ഞുതരട്ടാ, നിസ്സാരായി നിങ്ങൾ വിചാരിക്കേണ്ട കേട്ടോ, ഇതൊരു സൂചനയും ഉണ്ടായിരിക്കാം, ഒരു സൂചന ഉണ്ടാകാം. അള്ളാഹു കാക്കട്ടെ, ഇത് മുന്നോട്ട് പോകാൻ ചാൻസ് ഇല്ല, ഭൂമി ഇനി മുന്നോട്ട് പോകാൻ ഒരു ചാൻസ് എൻ്റെ കാഴ്ചയിലില്ല, എത്രയും പെട്ടെന്ന് പൊളിഞ്ഞോടും, ഉറപ്പ് ഉറപ്പ്, സംശയം തന്നെ അല്ല, ഈ ഭൂമി എത്രയും പെട്ടെന്ന് പൊളിഞ്ഞോടും, ഉറപ്പ്, യാതൊരു സംശയം സംശയിക്കണ്ട, നിങ്ങൾ സംശയിക്കാനേ വേണ്ട, ഈ ഭൂമി തകരും ഉറപ്പ്, നക്ഷത്രങ്ങളും മറ്റൊക്കെ കൂട്ടിമുട്ടും. അള്ളാഹു ആലം ആരായിരിക്കും ആ ജനത എന്ന് എനിക്കറിയൂല, നമ്മളാവുന്നതിനെ തൊട്ട് അള്ളാഹു കാക്കട്ടെ. പക്ഷെ ആ അവസ്ഥയാണ് ഇന്ന് നിലനിൽക്കുന്നത്, ഇനി ഇതിനൊന്നും വല്ല ഈ നിലക്ക് തന്നെ മുന്നോട്ട് പോയാൽ 50% എന്ത് സ്ത്രീ സംവരണം. അല്ലാഹു ഖൗമൻ വല്ല ഉമൂറഹും ഇലാ നിസാഇഹിം, പെണ്ണുങ്ങൾക്ക് അധികാരം കൊടുത്ത ഏത് ജനതയെയും അള്ളാഹു ശപിച്ചിട്ടുണ്ട്. ഹദീസ് ബുഖാരിയിലുണ്ട്,
ഹദീസ് മുസ്ലിമിലുണ്ട്, തർക്കമേ ലോകത്തൊരാക്കൂല. ഇപ്പം നമുക്ക് നിർവാഹമില്ല, എന്താ ഇപ്പം പറയാമെന്നും അറിയൂല, നമുക്ക് നിർവാഹമില്ല. ഇനി അവിടുന്ന് മുസ്ലിമീങ്ങൾ മാറി നിന്നാലുള്ള പ്രയാസം എന്താണ്? ആ സ്ഥാനങ്ങളിലെല്ലാം വേറെ കയറി കൂടും, അതൊരു പ്രശ്നം, അത് വേറെ പ്രശ്നം. മൂന്ന് കാര്യമുണ്ടെങ്കിൽ ഭൂമിക്ക് മുകളിൽ സന്തോഷിച്ച് ജീവിക്കാം, മൂന്ന് കാര്യമുണ്ടെങ്കിൽ ഭൂമിക്കുള്ളിൽ മരിച്ചു പോകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. മരിച്ചു പോകാൻ പ്രാർത്ഥിക്കാനും നടക്കാവുന്ന ഒരു സാഹചര്യം മൂന്നെണ്ണമാണ്, ജീവിക്കാൻ പ്രാർത്ഥിക്കേണ്ട സാഹചര്യവും മൂന്നെണ്ണമാണ്. ഒന്ന്, ഇതാക്കാന ഉമറാക്കും സുലഹാക്കും, നാട്ടിലെ ഉമറാക്കൾ സ്വാലിഹീങ്ങളാവുക. വാഹനിയാവുക്കും സമഹാക്കും, ധനാഢ്യന്മാർ ഇഷ്ടം പോലെ ദരിദ്രന്മാരെ പരിഗണിച്ച് ദാനം ചെയ്യുന്നവരാവുക. അപ്പോൾ ഉമൂർക്കും ഷൂറാ ബൈനക്കും, എന്ത് വിഷയമുണ്ടായാലും അത് പരസ്പരം മുഷാവറ നടത്തി ഉടനെ തീരുമാനം എടുക്കുന്ന ഒരു അവസ്ഥയും നിങ്ങളുടെ നാട്ടിലുണ്ടാവുക. എങ്കിൽ ഫലഹറുൽ അർദി ഖൈറു മിൻ ബത്നിഹ, അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഭൂമിക്ക് മുകളിൽ ജീവിക്കലാണ് ഭൂമിക്ക് അടിയിൽ പോകുന്നതിനേക്കാൾ നല്ലത് എന്ന് പുണ്യ റസൂൽ. തിരിച്ച് ഇനി തിരിച്ച് വൈദാക്കാന ഉമറാക്കും ഷിറാറാക്കും, ഏറ്റവും മോശപ്പെട്ടവരായി ഉമറാക്കൾ മാറുക. ഒരു നാട്ടിലെ ഉമറാക്കൾ മോശപ്പെട്ടവരാകുക. വഅഗ്നിയാക്കും ബുഖലാക്കും, വഅഗ്നിയാക്കും ബുഖലാക്കും, ഒരു നാട്ടിലെ ധനാഢ്യന്മാർ ബഹീലന്മാരാവുക, പിഷ്കന്മാരാവുക. ഒമൂർക്കും ഇലാനി സായിക്കും, കാര്യങ്ങൾ കൈകാര്യകർത്താക്കൾ പെണ്ണുങ്ങളുമായാൽ ഫബത്തുനുൽ അർദി ഖൈറു മിൻ ളഹരിഹ, അക്കാലത്ത് ഭൂമിക്ക് മുകളിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ നല്ലത് ഭൂമിക്ക് അടിയിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് പുണ്യ റസൂൽ. അല്ലാഹു മലക്കാക്കട്ടെ പറഞ്ഞു. ഓക്കെ, ഇത് കിതാബുൽ ഫിത്തൻ, ഫിത്തനിലെ ആദ്യത്തെ ഹദീസാണ്, ഫിത്തനയുടെ ബാബിൽ ആദ്യത്തെ ഹദീസാണ് ഈ ഹദീസ് ബുഖാരിയിൽ. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, പക്ഷേ നമ്മളെ നന്നാക്കി തരട്ടെ മനുഷ്യന്മാരെ, നമ്മൾ ഇവിടെ ചിന്തിക്കണം. ഇവിടെ ബഹുമാനപ്പെട്ട ആലിമീങ്ങൾ, പഴയ കാലത്തെ ആലിമീങ്ങൾ ഈ പെണ്ണിൻ്റെ രംഗപ്രവേശത്തെ വളരെ എതിർക്കാനുള്ള കാരണം ഇതാണ്. പെണ്ണ് രംഗപ്രവേശം ചെയ്താൽ ഭയങ്കര ആപത്ത് സമുദായത്തിലുണ്ടാവും. അപ്പോൾ ഭയങ്കര, പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തില്ല, നിർവാഹമില്ല, എന്ത് ചെയ്യും, ഒരു നിർവാഹമില്ല. കാര്യം അങ്ങനെയൊക്കെ ഉണ്ടായിപ്പോയി. അള്ളാഹുത്താല നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ, ഇതൊക്കെ അവിടെയൊക്കെ അടുക്കായിരിക്കും, അതുകൊണ്ടാണ് അങ്ങനെ. അപ്പം പറയുക, അവസാനിപ്പിക്കുക, വിഷയം അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഹറംപത്തിൻ്റെ പ്രാധാന്യം ഇനിയും ഇനിയും അനവധിയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ, എല്ലാവരും മുഹറം പത്തിൻ്റെ അന്ന് വെള്ളിയാഴ്ചയാണ്, വ്യാഴാഴ്ച വെള്ളിയാഴ്ചയും നോമ്പൊലുക്കുക. വ്യാഴം വെള്ളി എന്ന് മാത്രമല്ല, കഴിയുന്ന ദിവസങ്ങളൊക്കെ മുഹറം പത്തിൻ്റെ ഉള്ളിൽ നോമ്പൊലുക്കുക. മുഹറം ഒന്ന് മുതൽ പത്ത് വരെ നോമ്പൊലുക്കൽ മിന്ത് ഇബി സ്വാലിഹീൻ, സ്വാലിഹീങ്ങളെ പതിവായിരുന്നു പഴയ കാലത്ത്. അവരെല്ലാ ആണ്ടർതികളും ആ സന്ദർഭത്തിൽ മാറ്റിവെക്കും. എന്തുമൻ മാത്രം രാത്രി ദുആ ചെയ്യും, പകല് നോമ്പൊലുക്കും. അത് തന്നെ ഇതായിരുന്നു ഉണ്ടായിരുന്നത്. പിൽക്കാലഘട്ടത്തിൽ അത് ചുരുങ്ങി, എന്നാലും എന്തെങ്കിലും വേണം. മുഹറം ഒമ്പതിനും പത്തിനും മുമ്പ് വിൽക്കണം. അഫദൽ അഫദൽ സിയാമി ബഅദ റമളാൻ ഷഹ്റുല്ലാഹിൽ മുഹറം, സ്വഹീഹ് മുസ്ലിമിലെ ഹദീസ്. മുസ്തഫ നബി പറഞ്ഞു, റമളാൻ കഴിഞ്ഞാൽ പിറ്റേ ഏറ്റവും പ്രധാനപ്പെട്ട നോമ്പ് മുഹറത്തുൽ നോമ്പ്. അതാ റസൂലുള്ളാഹി ഭയങ്കര ഇഷ്ടം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം മറ്റുള്ള ജനതക്ക് റമളാന് പകരം എന്തായിരുന്നു, മുഹറമായിരുന്നു. അതുകൊണ്ട് എല്ലാവരും നോമ്പ് വിൽക്കണം. അടുത്ത വ്യാഴം വെള്ളിയാൽ ആ ദിവസങ്ങളിലൊക്കെ ദുആ ചെയ്യണം, രാത്രിയൊക്കെ കാര്യമായി ദുആ ചെയ്യണം. അള്ളാഹു താല തോഫി